കർത്താവ് ഒരവസരം കൂടെ നൽകി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമ്മൾ പഴയ നിയമത്തിലെ മൂന്നാമത്തെ പുസ്തകം ലേവ്യ പുസ്തകമാണ് പഠിക്കാൻ പോകുന്നത്. ഉൽപ്പത്തി ഒരു കണ്ടിന്യൂസ് ഒരു നരേറ്റീവ് ആയതുകൊണ്ട് അത് ഈസിയായിട്ട് വായിച്ച് തീർക്കാൻ സാധിക്കും. പുറപ്പാട് ഓൾമോസ്റ്റ് പകുതിയിലധികം ഓൾമോസ്റ്റ് പകുതി നരേറ്റീവ് ആയതുകൊണ്ട് അതും ഈസിയായിട്ട് വായിക്കാം. എന്നാൽ സാധാരണ ലേവ്യ പുസ്തകം വരുമ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് അധ്യായങ്ങൾ വായിച്ചു കഴിഞ്ഞ് പലർ പറയുന്നത് അതങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാൻ വലിയ വിഷമമാണെന്ന്. ലേവ്യയെക്കുറിച്ച് അത് പറയാറുണ്ട്, സംഖ്യാപുസ്തകത്തെക്കുറിച്ച് പറയാറുണ്ട്, ആവർത്തനത്തെക്കുറിച്ചും പറയാറുണ്ട്. എന്നാൽ ആക്ച്വലി ലേവ്യ പുസ്തകം എന്ത്, അതെന്തിന് കൊടുക്കപ്പെട്ടു എന്നുള്ളത് ഒരു പ്രാവശ്യം വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ സഡൻലി ആ വായിക്കാൻ വിഷമമുള്ള പുസ്തകം കുറച്ചുകൂടെ അലൈവായിട്ട് വരുന്നതായിട്ട് പലർ പറഞ്ഞിട്ടുണ്ട്. ലേവ്യ വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യം, ഒത്തിരി യാഗങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് നമുക്കിന്ന് ആപ്ലിക്കബിൾ അല്ല, നമുക്കിന്ന് ദേവാലയമില്ല, യാഗമില്ല എന്ന് ചിന്തിക്കാറുണ്ട്. എന്നാൽ ആക്ച്വലി ലേവ്യ പുസ്തകത്തിൽ മെജോറിറ്റി യാഗങ്ങളല്ല, മെജോറിറ്റി യാഗങ്ങളല്ലാതെ മറ്റ് കാര്യങ്ങൾ ദൈവം ഈ വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ്. ഞാനൊരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ, ഉൽപ്പത്തിയിൽ ദൈവം സൃഷ്ടി വിവരം നൽകുന്നു, മനുഷ്യൻ പാപത്തിൽ വീണത് പറയുന്നു, അത് കഴിഞ്ഞ് ദൈവ രക്ഷിതാവിനെ പ്രോമിസ് ചെയ്തു, ആ രക്ഷിതാവ് ഒരു സെലക്റ്റഡ് കുടുംബത്തിൽ നിന്ന് വരും എന്നുള്ളത് ആദ്യ തൊട്ടേ സൂചന ഉണ്ടായിരുന്നു. എന്നാൽ അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തതോടെ ഇറ്റ് ബിക്കെയിം വെരി ക്ലിയർ, ആ കുടുംബത്തിൽ നിന്നാണ് രക്ഷിതാവ് ജനിക്കുന്നതെന്ന്. അത് കഴിഞ്ഞ് അവർ മൾട്ടിപ്ലൈ ചെയ്ത് ഈ 10-70 ആളുകൾ മൾട്ടിപ്ലൈ ചെയ്ത് ദശലക്ഷങ്ങളായി കഴിഞ്ഞപ്പോൾ ആ ദൈവം വെച്ചിരിക്കുന്ന പ്യുർ ലൈൻ, അതിൻ്റെ വിശുദ്ധി മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. അതേ സമയത്ത് ആ ദൈവജനവും ആ ഹോളിനെസ്, ആ വിശുദ്ധി മെയിൻറ്റെയിൻ ചെയ്യണം. അതുകൊണ്ട് ദൈവം വെളിപ്പെടുത്തിയ രണ്ട് ബുക്സാണ്, ഒന്ന് ലേവ്യ പുസ്തകവും മറ്റൊന്ന് ആവർത്തനം. അത് ആവർത്തനം എന്ന് പറയുന്നത് ലേവ്യയിൽ നിന്ന് ലേവ്യ പുസ്തകത്തിൽ നിന്ന് കുറച്ചൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആവർത്തനത്തിൽ പുതിയതായിട്ട് ധാരാളം കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത്. ദൈവം തൻ്റെ ജനം വിശുദ്ധിയിൽ ജീവിക്കണമെന്നും തൻ്റെ ജനം മറ്റ് ഉള്ളവരിൽ നിന്ന് പൂർണ്ണമായിട്ടും വ്യത്യസ്തമായ ഒരു ജനമാണെന്നുള്ളത് ആവർത്തിച്ച് ദൈവജനത്തെ ഓർപ്പിച്ചിരുന്നു. അങ്ങനെ ഓർപ്പിച്ചതിൻ്റെ ആദ്യത്തെ ഭാഗം നാം പുറപ്പാട് പുസ്തകം ലാസ്റ്റ് അധ്യായങ്ങളിൽ കാണുന്നു. പിന്നെ അതിൻ്റെ ശരിയായിട്ട് പറഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കാണുന്നത് ലേവ്യ പുസ്തകത്തിലും അതുപോലെ തന്നെ ആവർത്തനത്തിലാണ്. ശരിയായിട്ട് പറഞ്ഞാൽ ബൈബിളിൻ്റെ, ഞാൻ ഇതിന് മുൻപ് ഓർപ്പിച്ചതുപോലെ ബൈബിളിൻ്റെ 66 പുസ്തകങ്ങളും യുണീക്കാണ്, അല്ലെങ്കിൽ നിസ്തുല്യമായ ഗ്രന്ഥങ്ങളാണ്. എന്നാൽ അതിൽ ഓരോ പുസ്തകത്തിന് അതിൻ്റേതായ യുണീക്നെസ് അല്ലെങ്കിൽ നിസ്തുല്യതയുണ്ട്. മറ്റൊരു ഗ്രന്ഥവുമായിട്ട് തുലനം ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള നിസ്തുല്യത ബൈബിളിൻ്റെ ഓരോ ഗ്രന്ഥത്തിനുമുണ്ട്. ഉദാഹരണം ഉൽപ്പത്തി ഞാൻ ഓർപ്പിച്ചല്ലോ, ഉൽപ്പത്തി ഇല്ലെങ്കിൽ ബൈബിളിലെ ബാക്കി 65 പുസ്തകങ്ങൾ അർത്ഥശൂന്യമായിത്തീരും. അതുപോലെ തന്നെ പുറപ്പാട് ബൈബിളിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ദൈവം തൻ്റെ ജനത്തെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തെന്നും അബ്രഹാമിൻ്റെ കുടുംബം തൊട്ട് പുറപ്പാട് വരെ ആ ഫാമിലീസിന് പ്രാധാന്യമുണ്ടായിരുന്നത് മാറിയിട്ട് ഒരു ദൈവഭരണമായി മാറി, ആ ട്രാൻസിഷൻ അത് കംപ്ലീറ്റ്ലി പുറപ്പാടിലാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് പുറപ്പാടില്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള ബുക്സ്, ചരിത്ര ഗ്രന്ഥങ്ങൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഇമ്പോസിബിളാണ്. സോ ദൈവം ഓരോ ബുക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ലേവ്യ ആൻഡ് ആവർത്തനം നമുക്ക് ലഭിച്ചില്ലെങ്കിൽ ദൈവം തനിക്ക് വേണ്ടി ഒരു യുണീക്ക്, ഒരു നിസ്തുല്യ ജനതയെ തിരഞ്ഞെടുക്കുകയും അവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ അവർ ജീവിക്കണമെന്ന് അവരെ ആജ്ഞാപിച്ചത്
അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. രാജാക്കന്മാരുടെ ഗ്രന്ഥം വായിച്ചു കഴിഞ്ഞാൽ അവിടെ എങ്ങും ന്യായപ്രമാണത്തിൻ്റെ ഡീറ്റെയിൽസ് നാം വായിക്കുന്നില്ല. അതുപോലെ തന്നെ ക്രോണിക്കിൾസ് ദിനവൃത്താന്തം വായിച്ചാൽ, യോശുവ വായിച്ചാൽ നമുക്ക് അവരുടെ ആ ന്യായപ്രമാണത്തിൻ്റെ ഡീറ്റെയിൽസ് കിട്ടത്തില്ല. സോ ഓരോ പുസ്തകം നിസ്തുല്യമാണ്. പുറപ്പാടിൽ ദൈവം പറഞ്ഞു തുടങ്ങിയ ആ ന്യായപ്രമാണം പൂർണ്ണമായിട്ട് പറഞ്ഞു തീരുന്നത് ലേവ്യ പുസ്തകത്തിലാണ്. ലേവ്യ പുസ്തകത്തിൽ ഓൾമോസ്റ്റ് പൂർണ്ണമായിട്ട് ന്യായപ്രമാണം പറഞ്ഞെങ്കിലും പിന്നെയും ദൈവജനം അറിയേണ്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. അത് നാം ആവർത്തനത്തിൽ കാണുന്നു. അപ്പം ദൈവം പ്രോമിസ് ചെയ്ത രക്ഷിതാവിനെ ഈ ലോകത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം ആദ്യമേ ഒരു കുടുംബത്തെ തിരഞ്ഞെടുത്തു, അബ്രഹാമിൻ്റെ കുടുംബത്തെ. എവൻച്വലി ആ കുടുംബം ഇസ്രായേലായിട്ട് മാറി, 12 ഗോത്രങ്ങളായിട്ട് മാറി. ആ 12 ഗോത്രങ്ങളിൽ നിന്ന് ദൈവം യഹൂദ ഗോത്രത്തെ തിരഞ്ഞെടുത്തു. സോ എല്ലാ രീതിയിലും ഈ യഹൂദന്മാരെന്ന് പറഞ്ഞാൽ മറ്റാരുമായിട്ടും കമ്പയർ ചെയ്യാൻ സാധിക്കാത്ത ഒരു നിസ്തുല്യ ജനതയായിരുന്ന അന്നുമായിരുന്നു ഇന്നുമാണ്. അതും നമ്മൾ മനസ്സിലാക്കണം. ഇന്നും ശരിയായിട്ട് പറഞ്ഞാൽ യഹൂദന്മാരുടെ ഹിസ്റ്ററി, യഹൂദന്മാരുടെ സർവൈവൽ, യഹൂദന്മാരെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ ചെയ്തിട്ടുള്ള സംഭാവനകൾ, അതുപോലെ തന്നെ മരുഭൂമിയെ അവർ എങ്ങനെ ഫെർട്ടൈലായിട്ടുള്ള ഭൂമിയായിട്ട് മാറ്റി എന്നുള്ളത്, അതെല്ലാം നമ്മൾ നോക്കുമ്പോൾ അതുപോലെ ഒരു ജനത ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കേരളത്തിൽ അതുപോലെ ഇന്ത്യയിൽ തന്നെ വെള്ളത്തിൻ്റെ ഷോർട്ടേജ് ആയി കഴിഞ്ഞു. അതിൻ്റെ ഹാർവെസ്റ്റിങ്ങിന് ഇന്ത്യൻസ് എന്ത് ചെയ്യണം എന്നുള്ളത് കഴിഞ്ഞ 6000 വർഷങ്ങളായിട്ട് നദികളുടെയും കുളങ്ങളുടെയും ശുദ്ധജലം ആസ്വദിച്ചിരുന്ന നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി മരുഭൂമിയിൽ നിന്നുള്ള ഇസ്രായേലൈറ്റ്സ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇൻവിറ്റേഷൻ കൊടുത്തെന്നുമാണ് ഞാൻ കേട്ടത്, ഇവിടെ വന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി. അതുപോലെ യുണീക്കായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് യഹൂദന്മാർ. യഹൂദൻ്റെ നിസ്തുല്യത പല രീതിയിലാണ്. 1, തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. 2, ഈ ജനത്തിന് അവരുടെ ജീവിതം ക്രമീകരിക്കുവാൻ വേണ്ടി ദൈവം താൻ ലിഖിത രൂപത്തിൽ ഒരു ന്യായ പ്രമാണം കൊടുക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ആ ന്യായ പ്രമാണത്തിൻ്റെ ഒരു പോർഷൻ പുറപ്പാടിൻ്റെ ലാസ്റ്റ്, ഒരു നല്ലൊരു പോർഷൻ ലേവ്യ പുസ്തകത്തിൽ, ബാക്കിയുള്ളത് കുറച്ച് ആവർത്തനത്തിൽ നാം കാണുന്നുണ്ട്. അങ്ങനെ യഹൂദന്മാർക്ക് കൊടുക്കപ്പെട്ട ഈ ന്യായ പ്രമാണത്തിന് ന്യായപ്രമാണം എന്ന് പറയുന്നെങ്കിലും ഈ പഞ്ചഗ്രന്ഥങ്ങളിൽ ന്യായപ്രമാണം ഒത്തിരിയധികം സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്നതുകൊണ്ട് പലപ്പോഴും ഈവൻ ഉൽപ്പത്തി തൊട്ട് ആവർത്തനം വരെയുള്ള പഞ്ചഗ്രന്ഥങ്ങളെ ന്യായപ്രമാണം എന്ന് പറയാറുണ്ട്. അതൊന്ന് മനസ്സിലിരിക്കട്ടെ. ന്യായപ്രമാണം എന്നുള്ള വാക്ക് പല അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. 1, 10 കൽപ്പന മാത്രം. മറ്റൊന്ന്, 10 കൽപ്പന അല്ലാതെ ദൈവം പഴയ നിയമത്തിൽ ലേവ്യയിലും ആവർത്തനത്തിലും തന്നത്. 3, മോശ എഴുതിയ പഞ്ചഗ്രന്ഥങ്ങളെ ഒന്നിച്ച് വാട്ട് ഡസ് ദ ലോ സേ എന്നും പറയാറുണ്ട്. അത് നമുക്ക് മനസ്സിലിരിക്കട്ടെ. ഈ ന്യായ പ്രമാണം ലോകത്തിലുള്ള എല്ലാ ജനതകളുടെയും ന്യായ പ്രമാണം അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. സോ അവർ ദൈവം തിരഞ്ഞെടുത്ത ഒരു നിസ്തുല്യ ജാതിയായിരുന്നെന്ന് മാത്രമല്ല, അവർക്ക് അവരെ തന്നെ കണ്ടക്ട് ചെയ്യുവാൻ വേണ്ടി ദൈവം വളരെ നിസ്തുല്യമായ ഒരു കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ടം നൽകി. ആ പെരുമാറ്റച്ചട്ടത്തിൽ തന്നെ പല ഭാഗങ്ങളുണ്ടായിരുന്നു. അത് ദൈവം അനുവദിച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നതായിരിക്കും. ദൈവം ഇങ്ങനെ ന്യായപ്രമാണത്തിൽ കൂടെ കൊടുത്തിട്ടുള്ള പെരുമാറ്റച്ചട്ടം, അതിൽ തന്നെ വളരെ അസാധാരണമായ ഒരു പെരുമാറ്റച്ചട്ടം അല്ലെങ്കിൽ ന്യായപ്രമാണമാണെന്നുള്ളത് മനസ്സിലാക്കി പാശ്ചാത്യ നാടുകളിൽ പല രാഷ്ട്രങ്ങൾ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയപ്പോൾ ഈ മോശയുടെ ന്യായപ്രമാണത്തിൽ നിന്ന് അല്ലെങ്കിൽ മോശയിൽ കൂടെ ദൈവം തന്ന ന്യായപ്രമാണത്തിൽ നിന്ന് ധാരാളം നിയമങ്ങൾ എടുത്ത് ആ നിയമങ്ങൾ ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഇന്ന് ഇന്ത്യയിലുള്ള, ആക്ച്വലി ഇന്ത്യയുടെ, നമ്മുടെ ഈ ഫ്രീ ഇന്ത്യ, മോഡേൺ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയ സമയത്ത് ബാബാ സാഹബ് അംബേദ്കറൊക്കെ ബൈബിളിലെ ഈ ന്യായപ്രമാണം വളരെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചെന്നാണ് ആ ഹിസ്റ്ററി പഠിച്ചിട്ടുള്ള ആളുകൾ പറയുന്നത്. അതുപോലെ തന്നെ ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിൽ വന്ന് അവർ ഇന്ത്യയിൽ ഇമ്പോസ് ചെയ്ത
പല നിയമങ്ങൾ അത് പഴയ നിയമത്തിലെ ന്യായ പ്രമാണത്തിൽ നിന്ന് എടുത്തതാണ്. ഓഫ് കോഴ്സ് അതിൽ പല നിയമങ്ങൾ ഇന്ന് ഇന്ത്യയിലെ കോടതി റിജക്റ്റ് ചെയ്യുന്നു. അതിന് കാരണമുണ്ട്, ഈ ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിൽ ലോ ക്രിയേറ്റ് ചെയ്ത സമയത്ത് അവർക്ക് എരിവ് കുറച്ച് കൂടുതലായിരുന്നു. അതുകൊണ്ട് യഹൂദന്മാരല്ലാത്ത ആളുകൾക്ക് ആപ്ലിക്കബിളും ആപ്ലിക്കബിൾ അല്ലാത്ത സർവ്വ രീതിയിലുള്ള നിയമങ്ങൾ അവർ ഉണ്ടാക്കിയായിരുന്നു. അതുപോലെ തന്നെ എരിവ് കൂടിയാണ് അവർ ഫോർ എക്സാമ്പിൾ ഉണ്ടാക്കിയൊരു നിയമം എന്ന് പറഞ്ഞാൽ, ഒരാൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ആത്മഹത്യയിൽ സക്സസ്ഫുള്ളായി കഴിഞ്ഞാൽ അവൻ പോയി, എന്നാൽ സക്സസ്ഫുള്ളായില്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി പോലീസ് അവനെതിരെ കേസ് എടുക്കുകയാണ്. സോ ഈ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഏക ക്രൈം, ഈ ക്രൈം സക്സസ്ഫുള്ളായിട്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ആ ആളിനെ ശിക്ഷിക്കുന്നു, അങ്ങനെയുള്ളൊരു നിയമം ഇന്ത്യയിൽ. അത് ബ്രിട്ടീഷേഴ്സ് ആക്ച്വലി വേദോത്സവത്തിലെ ചില പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതാണ്. എന്നാൽ അത് ബേസിക്കലി മനുഷ്യൻ്റെ സൈക്കോളജി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അതിനെ കോടതികളൊക്കെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു ഒരു വളരെ ജീവിതത്തിൽ സ്ട്രഗിൾസ് അനുഭവിക്കുന്ന വ്യക്തിയെ ഡബിൾ പണിഷ് ചെയ്യുക എന്നുള്ളത് ഇന്ത്യൻ കോടതി പറഞ്ഞു കഴിഞ്ഞു. സോ ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിൽ നിർമ്മിച്ച നിയമങ്ങൾ, പല നിയമങ്ങൾ വേദോത്സവത്തിൽ അധിഷ്ഠിതമായിരുന്നു, എന്നാൽ ചിലതൊക്കെ നമുക്ക് ആപ്ലിക്കബിൾ അല്ലാത്തതും അവർ നിയമങ്ങൾ ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുണ്ട്. അത് വൺ ബൈ വൺ കോടതി അത് റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. സോ ഈ ലെവിറ്റിക്കസ് അല്ലെങ്കിൽ ലേവ്യ പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റ് എന്തെങ്കിലും രീതിയിലുള്ള നിയമങ്ങൾ നിറഞ്ഞ ഒരു ഗ്രന്ഥമല്ല. ദൈവം ഒരു സിസ്റ്റമാറ്റിക് പ്ലാനിനനുസരിച്ച് തൻ്റെ ജനത്തിന് അവരുടെ നിസ്തുല്യത അവർ മറക്കാനും പാടില്ല, അവരുടെ നിസ്തുല്യത അവർ മെയിൻറ്റെയിൻ ചെയ്യണം, അതിനു വേണ്ടി നൽകിയതായിരുന്നു ലേവ്യ പുസ്തകം. ആ ലേവ്യ പുസ്തകം കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് നമുക്കെല്ലാവർക്കും പ്രയോജനമായിരിക്കുമെന്ന് ഓർപ്പിക്കട്ടെ. ലേവ്യ 19:2 നമ്മൾ ലേവ്യ പുസ്തകത്തിൻ്റെ താക്കോൽ വാക്യം വായിക്കുന്നു. ലേവ്യർ 19:2, നീ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ഇത് ഈ പുസ്തകത്തിൽ ആവർത്തിച്ച് ദൈവം അനൗൺസ്, ഡയറക്റ്റ്ലി ആൻഡ് ഇൻഡയറക്റ്റ്ലി അനൗൺസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ലേവ്യ പുസ്തകം ബേസിക്കലി ദൈവജനം അവരുടെ വിശുദ്ധി മെയിൻറ്റെയിൻ ചെയ്യുവാൻ വേണ്ടി ഏതെല്ലാം രീതിയിലുള്ള സാമൂഹ്യ നിയമങ്ങളും ആത്മീയ നിയമങ്ങളും പാലിക്കണം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തരുന്ന ഒരു കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ടമാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ ഞാൻ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീന്ന് ദൈവവചനം പറയുമ്പോൾ, ഈ വിശുദ്ധി എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുള്ള വിശുദ്ധിയുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകം സാധാരണ വിശുദ്ധി എന്ന് ഉപയോഗിക്കുമ്പോൾ അത് വാസ്തവത്തിലുള്ള വിശുദ്ധിയെക്കുറിച്ചല്ല ഈ ലോകം വിശുദ്ധി എന്ന് പറയുന്നത്. ലോകം വിശുദ്ധി 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 എന്ന് പറയുമ്പോൾ അവരുദ്ദേശിക്കുന്നത് ഏതെങ്കിലും രീതിയിലുള്ള സിംബോളിക് പ്രതീകാത്മകമായ വിശുദ്ധി. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു പുരോഹിതൻ വന്ന് തലേ കൈവച്ചു അനുഗ്രഹിച്ചു, ഇനിയും നീ നിൻ്റെ ലൈഫിൽ പ്യുറായി പ്യൂരിറ്റിയായി എന്ന് ഡിക്ലെയർ ചെയ്യുന്നു, അത് ക്രിസ്തീയ വിശ്വാസത്തേക്കാൾ കൂടുതൽ നോൺ ക്രിസ്ത്യൻ മതങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അവർ എന്തെങ്കിലും രീതിയിലുള്ള മന്ത്രം ചൊല്ലിയ വെള്ളം കൊണ്ടുവന്ന് തളിച്ചു കഴിഞ്ഞാൽ ആ വീട് വിശുദ്ധമാകുന്നു. ഇത് ക്രിസ്ത്യാനികളും പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പട്ടത്വ സഭകളിലൊക്കെ വീടുകളുടെ കൂദാശ ചെയ്യുവാൻ വേണ്ടി അവർ പല രീതിയിലുള്ള മെത്തേഡ്സ് ഉപയോഗിക്കാറുണ്ട്. ആ കൂദാശയിൽ പല സ്റ്റെപ്സ് ഇൻവോൾവ് ആണെന്ന് ഓർപ്പിക്കട്ടെ. അതിലൊരു സ്റ്റെപ്പ് ആ വീടിനെ വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. കാരണം ദൈവജനം ഈ പട്ടത്വ സഭയുടെ നോട്ടത്തിനനുസരിച്ച് ദൈവജനം ജീവിക്കാൻ പോകുന്ന ഭവനമാണ്. ആ ഭവനം വിശുദ്ധമായിരിക്കണം. അതുകൊണ്ട് ആ ഭവനം വിശുദ്ധമാക്കാൻ വേണ്ടി അവർ ചില റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ചിലർ ആ വിശുദ്ധ
തൈലം അവിടെ പുരട്ടുന്നു, ചിലർ വിശുദ്ധ ജലം തളിക്കുന്നു, മറ്റ് ചിലർ മറ്റ് പലത് ചെയ്യുന്നു. അതിൽ കൂടെ ആ വീട് വിശുദ്ധീകരിക്കപ്പെട്ടു എന്നാണ് വെപ്പ്. അത് ബേസിക്കലി സിംബോളിക് പ്യൂരിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ പ്രതീകാത്മകമായിട്ടുള്ള വിശുദ്ധി. എന്നാൽ വേദപുസ്തകം ഏത് രീതിയിലുള്ള വിശുദ്ധിയെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്? അത് അങ്ങനെ പ്രതീകങ്ങളിൽ കൂടെ ഉള്ള വിശുദ്ധിയല്ല, നേരെ മറിച്ച് വാസ്തവത്തിലുള്ള വിശുദ്ധിയെക്കുറിച്ചാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. വാസ്തവത്തിലുള്ള വിശുദ്ധി എന്ന് പറഞ്ഞാൽ, ഒരു ദൈവ പൈതൽ പാടില്ലാത്ത വ്യക്തികളിൽ നിന്നും പാടില്ലാത്ത സമൂഹങ്ങളിൽ നിന്നും പാടില്ലാത്ത കർമ്മങ്ങളിൽ നിന്നും വേർപാട് പാലിക്കുന്നതിനെയാണ് ദൈവവചനം വിശുദ്ധി എന്ന് പറയുന്നത്. അതൊരു പ്രതീകമല്ല, അതൊരു റിയാലിറ്റിയാണ്. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ആക്ച്വലി വിശുദ്ധി എന്നും വേർപാടെന്നും ഈ രണ്ട് വാക്കും ഒരേ മൂലപദത്തിൽ നിന്നാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വന്നിരിക്കുന്നത്. വേദപുസ്തകത്തിൽ വേർപാട് ഈ വിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം എന്തുമായിട്ട് കൂട്ടായ്മ പാടില്ല, വ്യക്തികളാണെങ്കിലും സമൂഹങ്ങളാണെങ്കിലും ഫിലോസഫി ആണെങ്കിലും ഓർഗനൈസേഷൻ ആണെങ്കിലും പ്രൊഫഷൻ ആണെങ്കിലും ഈവൻ ആ മഹദീയ ബാബിലോൺ ആണെങ്കിലും അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം, ഒരു വേർപാട് പാലിക്കണം. ആ വേർപാടാണ് നമ്മുടെ ജീവിതത്തിലുള്ള വിശുദ്ധി. ഇത് പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിൽ ആരെങ്കിലും ഒരു ഹോളി വാട്ടർ തളിച്ച് അല്ലെങ്കിൽ ഹോളി ഓയിലും കൊണ്ട് അഭിഷേകം ചെയ്ത് നിങ്ങളെ വിശുദ്ധീകരിച്ചെന്ന് പറഞ്ഞാൽ അത് അസത്യമാണ്, തട്ടിപ്പാണ് എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കണം. അങ്ങനെയുള്ള പ്യൂരിറ്റിയെക്കുറിച്ചല്ല ദൈവം വിശ്വാസികളുടെ ജീവിതത്തിൽ സംസാരിക്കുന്നത്. ആ വിശുദ്ധിയെക്കുറിച്ച് ദൈവവചനം വെളിപ്പെടുത്തിയത് അത് മൂന്ന് ലെവലിലാണെന്നുള്ളതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അത് സാധാരണ ഒരു ടെക്സ്റ്റ് ബുക്ക് എഴുതുന്നത് പോലെ ഒന്നാമത്തെ അധ്യായത്തിൽ ഏറ്റവും സിമ്പിൾ, രണ്ടാമത്തേതിൽ അതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ്, മൂന്നാമത്തിൽ അതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ്. അങ്ങനെയല്ല, ദൈവവചന ആദ്യാന്തം എഴുതിയിരിക്കുന്നത് എല്ലാ രീതിയിലുമുള്ള സത്യങ്ങൾ അവിടെ ദൈവം മിക്സ്ഡായിട്ടാണ് തരുന്നത്. അതിനൊരു കാരണമുണ്ട്. വിശ്വാസത്തിൽ നഴ്സറി ലെവലിലുള്ള ഒരു വിശ്വാസി വായിച്ചാൽ അവനും എന്തെങ്കിലും കിട്ടണം, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വിശ്വാസി വായിച്ചാൽ അവനും എന്തെങ്കിലും കിട്ടണം. അതുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്സിൻ്റെ രീതിയിലല്ല വേദോസ്തു എഴുതിയിരിക്കുന്നത്. ലേവ്യ പുസ്തകവും അതുകൊണ്ട് ഇന്നത് ഇന്ന വിഷയത്തെക്കുറിച്ച്, ഇന്നത് ഇന്ന വിഷയത്തെക്കുറിച്ച്, ഇന്ന ഇന്നത് ആ രീതിയിൽ അല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഇന്നത് ഏതിനെക്കുറിച്ചെന്ന് നിങ്ങൾ യോജിച്ചെന്നിരിക്കും, ഐ വിൽ ടെൽ യു. ആക്ച്വലി ഈ ലെവിറ്റിക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മൂന്ന് പ്രധാനപ്പെട്ട രീതിയിലുള്ള ന്യായ പ്രമാണങ്ങളാണ്. എന്നാൽ അത് മൂന്നും അവിടെ ഇവിടെയൊക്കെ മിക്സ് ചെയ്താണ് ദൈവവചനം എഴുതിയിരിക്കുന്നത്. അത് വായിക്കുമ്പോഴാണ് നമ്മൾ അത് മനസ്സിലാക്കേണ്ടത്. ആ മൂന്നെണ്ണം നമുക്കിനിയും നോക്കാം. ഒന്ന്, നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണല്ലോ, ഈ ലേവ്യ പുസ്തകം തുടങ്ങുമ്പോൾ തന്നെ യാഗങ്ങളെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ ആ യാഗങ്ങളൊന്നും കഴിക്കുന്നില്ല, കാരണം ലേവ്യ പുസ്തകം തുടങ്ങുമ്പോൾ അവിടെ നൽകിയിരുന്ന യാഗങ്ങൾ വരുവാനിരിക്കുന്ന യഹൂദന്മാരുടെ രക്ഷിതാവിൻ്റെ നിഴലായിരുന്നു. ആ രക്ഷിതാവ് വന്നു കഴിഞ്ഞതോടെ നിഴലിൻ്റെ ഇനി ആവശ്യമില്ല. പൊരുൾ വന്നു കഴിഞ്ഞു, അതുകൊണ്ട് നിഴലിൻ്റെ ആവശ്യമില്ല. കർത്താവായ യേശു ക്രിസ്തു ന്യായപ്രമാണം ഫുൾഫിൽ ചെയ്ത് അതോടെ ആ യാഗവും അതുമായിട്ട് ബന്ധപ്പെട്ട സമാഗമന കൂടാരം അല്ലെങ്കിൽ ദേവാലയം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കർത്താവ് ഫുൾഫിൽ ചെയ്തതോടെ അത് മാറ്റപ്പെട്ടു. അപ്പം ഒരു ചോദ്യം വരുന്നത്, അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അതിൽ മാറ്റപ്പെടുന്നതും മാറ്റപ്പെടാത്തതുമായിട്ടുള്ള നിയമങ്ങളുണ്ടോ? അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ യാഗങ്ങളിൽ കൂടെ നിഴൽ വഴി കാണിച്ചിരുന്ന വസ്തുത യേശു ക്രിസ്തുവിൽ ഫുൾഫിലായി കഴിഞ്ഞതോടെ നിഴലിനിനിയും പ്രസക്തിയില്ല. ആ നിഴൽ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു അതെല്ലാം ഇന്ന് നമ്മുടെ കൂടെ വാസ്തവത്തിലുണ്ട്. അന്ന് വരെ നിഴലായിരുന്നു, എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ
മനുഷ്യാവതാരവും ക്രൂശ്മരണവും ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞതോടെ ആ കാര്യങ്ങളെല്ലാം റിയാലിറ്റി ആയിട്ട് മാറി. അതുകൊണ്ട് അത് മാറ്റപ്പെട്ടെന്നുള്ള അത് എക്സാക്ട്ലി ശരിയല്ല. അത് കർത്താവായ യേശു ക്രിസ്തു ഫുൾഫിൽ ചെയ്തതുകൊണ്ട് ഇനി നിഴലിന് പ്രസക്തിയില്ല. അതുകൊണ്ടാണ് നമ്മൾ നിഴലിന് യാതൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതും അങ്ങനെ ന്യായപ്രമാണത്തിൻ്റെ ആ സെറിമോണിയൽ ലോ മാറിപ്പോയത്. സെറിമോണിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചടങ്ങുകൾ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങൾ, അത് മാറിപ്പോയത്. എന്നാൽ ലേവ്യ ഗ്രന്ഥത്തിൽ തന്നെ ദൈവം നൽകിയ ന്യായപ്രമാണത്തിൽ മറ്റ് രണ്ട് ഭാഗങ്ങളോടുണ്ട്. അതിൽ ഒന്നാം ഭാഗമാണ് ഈ സെറിമണീസ് അല്ലെങ്കിൽ യഹൂദന്മാരുടെ പല രീതിയിലുള്ള ഈ ചടങ്ങുകൾ, പ്രത്യേകിച്ച് ദേവാലയത്തിൽ അവർ ചെയ്തിരുന്ന ചടങ്ങുകൾ. ഇതിൻ്റെ തന്നെ രണ്ടാമത്തെ ഒരു ഭാഗമുണ്ട്, അത് യഹൂദന്മാർക്ക് ദൈവം നൽകിയിരുന്ന സോഷ്യൽ ലോസ് അല്ലെങ്കിൽ അവരുടെ സാമൂഹ്യ നിയമങ്ങൾ. യഹൂദന്മാർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായിരുന്നെന്ന് മാത്രമല്ല, ദൈവഭരണത്തിന് കീഴിൽ ജീവിച്ച ഒരു സമൂഹമാണ്. അങ്ങനെ ദൈവഭരണത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന ഒരു സമൂഹമാണെങ്കിൽ ദൈവം അവരിൽ നിന്ന് എന്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നെന്ന് അവരെ അറിഞ്ഞിരിക്കണം. സോഷ്യൽ തലത്തിൽ അവരിൽ നിന്ന് എന്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നെന്ന് അവരെ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടിയാണ് ഈ സോഷ്യൽ ലോ അല്ലെങ്കിൽ സാമൂഹ്യ തലത്തിലുള്ള ന്യായപ്രമാണത്തിൻ്റെ ആ ഭാഗം കൊടുത്തിരിക്കുന്നത്. എല്ലാ സൊസൈറ്റീസും അതത് സൊസൈറ്റിയിൽ സ്ഥിരത ഉണ്ടാകാൻ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഉണ്ടാകാൻ വേണ്ടി പല രീതിയിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കാറുണ്ട്, പെരുമാറ്റച്ചട്ടങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഈ പെരുമാറ്റച്ചട്ടങ്ങൾ തലമുറ തലമുറ നമ്മൾ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യാറുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പം പല പേരൻസ് അത് പഠിപ്പിക്കുന്നില്ലെങ്കിലും ഒരു രണ്ട് തലമുറ മുൻപ് വരെ പേരൻസ് വളരെ സക്രിയമായിട്ട് പഠിപ്പിച്ച ഒരു കാര്യമാണ് അവരോരേക്കാൾ പ്രായമുള്ള ആളുകളുടെ മുൻപിൽ ചാടിക്കേറി ഇരിക്കരുത്. അവർ ഇരുന്ന് കഴിഞ്ഞിട്ട് അവരുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ ഇരിക്കാവൂ. പ്രായമുള്ളവർ സംസാരിക്കുമ്പോൾ കുട്ടികൾ ചാടി അതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കാൻ പാടില്ല. അവർ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ മോനെ പറ എന്ന് പറഞ്ഞാൽ മാത്രമേ സംസാരിക്കാവൂ. ഇത് ഇടയ്ക്കൊരു പീരിയഡ് വന്നായിരുന്നു നമ്മുടെ സൊസൈറ്റിയിൽ. ഒരു 1970s, 1980s, 1990s അന്നുള്ള യങ് പേരൻസ് ഈ വിഷയങ്ങൾ പഠിപ്പിക്കാനൊന്ന് നിർത്തിയായിരുന്നു. ഇൻഫാക്ട് കുട്ടികളെ ബൈബിൾ സ്റ്റോറീസ് പഠിപ്പിക്കാനും ബൈബിളിലെ വാക്യം പഠിപ്പിക്കാനും അതുപോലെ ഈ ഇങ്ങനെയുള്ള സൊസൈറ്റിയിലുള്ള നല്ല പെരുമാറ്റച്ചട്ടം പഠിപ്പിക്കാൻ നിർത്തിയ ഒരു കാലമുണ്ട് നമ്മുടെ ഇടയ്ക്ക്. ബേസിക്കലി അതിൻ്റെ പുറകെ നമ്മുടെ ഇടയ്ക്കെന്ന് ഞാൻ പറഞ്ഞാൽ വേർപാടുകാരുടെ ഇടയ്ക്ക്, അതിൻ്റെ പുറകെ കുറേ ഹിസ്റ്റോറിക്കൽ ആൻഡ് എക്കോണമിക്കൽ റീസൺസ് ഉണ്ട്. ഇന്ന് നമ്മളതിൽ കടന്നു പോകുന്നില്ല. എന്നാൽ ഒരു 2000s കഴിഞ്ഞതോടെ നമ്മുടെ ഇടയ്ക്ക് ഉള്ള നെക്സ്റ്റ് ജനറേഷൻ, അവർ പിന്നെയും അതിൽ ചിലരെങ്കിലും അല്ലെങ്കിൽ ഒരു നല്ല ശതമാനം ആളുകൾ തെറ്റിപ്പോയി ഈ കാര്യങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതായിരുന്നു എന്ന് മനസ്സിലാക്കി ഇന്ന് പല പേരൻസ് കുട്ടികൾ ജനിച്ച് അവരെ സംസാരിക്കാൻ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ ബൈബിളിലെ വാക്യങ്ങൾ പഠിപ്പിക്കുന്നു, ബൈബിളിലെ കഥകൾ പറഞ്ഞു കൊടുക്കുന്നു, ആൻഡ് ബൈബിളിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. സോ ബേസിക്കലി ഇത് എല്ലാം പഴയ നിയമത്തിൽ നിന്ന് വന്ന പ്രാക്ടീസസ് ആണെന്ന് ഓർപ്പിക്കട്ടെ. പഴയ നിയമത്തിൽ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്, നീ ഗേറ്റ്സിലിരിക്കുമ്പോൾ നിൻ്റെ മക്കളോട് ഇന്നത് സംസാരിക്കണം, ഇന്നത് ചർച്ച ചെയ്യണം, അവർ ഇതിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിക്കുമ്പോൾ നീ അത് മനസ്സിലാക്കി കൊടുക്കണം. സദൃശവാക്യത്തിൽ ശലോമോൻ വ്യക്തമായിട്ട് പറയുന്നത്, എൻ്റെ പിതാവ് ഇസ്രായേലിൽ രാജാവായിരുന്നു, എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചു. ദാവീദിൻ്റെ ലൈഫിൽ വളരെയധികം മാറ്റം വന്ന ഒരു പീരീഡ് ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യനായി തീർന്നതായിട്ട് നാം കാണുന്നു. ആ ദാവീദിനെക്കുറിച്ച് സ്വന്തം മകൻ പറയുന്നത്, ഇസ്രായേലിൻ്റെ രാജാവെന്ന് പറഞ്ഞാൽ അത് വളരെ ബിസി ആയിട്ടുള്ളൊരു പ്രൊഫഷനാണ്. അത്രയും ബിസി ആയിട്ട് പോലും, പ്രത്യേകിച്ച് ശലോമോന് മുൻപ് ദാവീദ് ദൈവഭരണത്തിൽ നിന്ന് മനുഷ്യഭരണത്തിലോട്ട് മാറിക്കഴിഞ്ഞതുകൊണ്ട്, അങ്ങനെ മാറിക്കഴിഞ്ഞ് രണ്ടാമത്തെ രാജാവായതുകൊണ്ടും ശൗലിനേക്കാൾ ദൈവത്തെ പ്രസാദിപ്പിച്ചതും എവഞ്ച്വലി ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായി തീർന്നതിൻ്റെ ഇടയ്ക്ക് ആ രാജ്യത്തെ
ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് ദാവീദ് വളരെ ബിസി ഒരു രാജാവായിരുന്നു. എന്നിട്ട് പോലും ദാവീദിനെക്കുറിച്ച് ശലോമോൻ എഴുതുന്നു, എൻ്റെ പിതാവ് യെരുശലേമിൽ രാജാവായിരുന്നു, എൻ്റെ പിതാവ് എന്നെ ഇന്ന രീതിയിൽ പഠിപ്പിച്ചു. ആ പ്രാക്ടീസസ് ബേസിക്കലി ഈ ന്യായപ്രമാണത്തിൻ്റെ സമയം തൊട്ട് തുടങ്ങിയ ഒരു പ്രാക്ടീസാണ് ദൈവജനത്തിൻ്റെ ഇടയ്ക്ക്. എൻ്റെ ആ പ്രാക്ടീസ് ഇടയ്ക്ക് ഒരു 10-30 വർഷം നമ്മുടെ ഇടയ്ക്ക് അങ്ങ് ഇല്ലാതെയായി തീർന്നായിരുന്നു. എന്നാൽ തിരിച്ച് ഇപ്പോൾ ആ പ്രാക്ടീസ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, വിച്ച് ഈസ് എ വെരി ഗുഡ് ഡെവലപ്മെൻറ്റ്. സോ പഴയ നിയമത്തിലെ നമ്മൾ ഈ ലേവ്യ പുസ്തകത്തിൽ വായിക്കുന്ന ന്യായ പ്രമാണത്തിൻ്റെ ഒന്ന് സെറിമോണിയൽ ചടങ്ങുകളുമായിട്ട് ആചാര അനുഷ്ഠാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഭാഗം, രണ്ട് സമൂഹത്തിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള നിയമങ്ങൾ. ആ നിയമങ്ങളൊന്നും നമുക്ക് ആപ്ലിക്കബിൾ അല്ല. ആപ്ലിക്കബിൾ എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, സങ്കേത നഗരങ്ങളുണ്ടായിരുന്നു, ഇന്ന് സങ്കേത നഗരങ്ങളില്ല. എന്നാൽ ദൈവം അങ്ങനെ കൊടുത്തിരുന്ന ആ സോഷ്യൽ ലോസിൽ നിന്ന് നമുക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. ബെസ്റ്റ് ഉദാഹരണം, ഒരാൾ ഇപ്പം സങ്കേത നഗരം എന്ന് പറഞ്ഞാൽ എന്താണെന്നൂടെ നമ്മൾ ഓർക്കണം. മനഃപൂർവ്വം കൊലപാതകം ചെയ്ത ആളിൻ്റെ പ്രൊട്ടക്ഷന് സങ്കേതമല്ല സങ്കേത നഗരം നൽകിയിരുന്നത്. അറിയാതെ ഏതെങ്കിലും ഒരു കൊലപാതകം നടന്നു പോയാൽ ഈ കൊലപാതകം ആരുടെ കയ്യിലാണ് നടന്നത്, ആ വ്യക്തി ഇന്നസെൻ്റ് ആയതുകൊണ്ട് ആ വ്യക്തിക്ക് പ്രൊട്ടക്ഷന് വേണ്ടി ദൈവം ഒരു നഗരം, ഈ നഗരങ്ങൾ ഒരുക്കി കൊടുത്തതാണ് സങ്കേത നഗരം. ഇന്നങ്ങനെ ഇല്ലെങ്കിലും നമ്മൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്താൽ അപ്പോയിൻ്റ് ചെയ്ത നഗരത്തിൽ ഓടിച്ചെന്നാൽ അവന് രക്ഷയുണ്ടായിരുന്നു. ഇന്ന് വിശ്വാസികളായ നമ്മൾക്കെതിരെ ആരെങ്കിലും എതിര് പ്രവർത്തിച്ച് നമ്മളെ ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, നമ്മുടെ മക്കളെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നു, നമ്മുടെ കുടുംബത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നെങ്കിൽ അവർ കർത്താവായ യേശു ക്രിസ്തുവിൽ രക്ഷയും നിത്യജീവനും പ്രാപിച്ച് പരിശുദ്ധാത്മ സ്നാനമേറ്റ് അങ്ങനെ ഒരു യഹൂദന്മാരെ പോലെ തന്നെ ഒരു നിസ്തുല്യ ജനതയായി മാറിയതുകൊണ്ട് വിശ്വാസികളായ നാം പ്രതികാരം മറന്ന് ആ പഴയ നിയമത്തിൽ അവർക്ക് സങ്കേതമുണ്ടായിരുന്ന അതുപോലെ തന്നെ ഇന്ന് ക്രിസ്തു, ഇന്ന് പരിശുദ്ധാത്മാവ് അവർക്ക് പ്രത്യേക പ്രൊട്ടക്ഷൻ നൽകുന്നു എന്ന് മനസ്സിലാക്കി നമ്മൾ പ്രതികാരം നമ്മുടെ മനസ്സിൽ നിന്നും നമ്മുടെ സംസാരത്തിൽ നിന്നും നമ്മുടെ പ്രവൃത്തിയിൽ നിന്നും അകറ്റി നിർത്തേണ്ടത് ആവശ്യമാണ്. സോ പഴയ നിയമത്തിലെ സോഷ്യൽ നിയമങ്ങൾ പലത് ഇന്ന് ആപ്ലിക്കബിൾ അല്ലെങ്കിലും പഴയ നിയമത്തിലെ സോഷ്യൽ നിയമങ്ങൾ നമ്മൾ വളരെ ഡീറ്റെയിലായിട്ട് അതിനെക്കുറിച്ച് പഠിക്കുകയും റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ധാരാളം അതിന് ആപ്ലിക്കേഷൻസ് ഉണ്ട് എന്നുള്ളത് വ്യക്തമാകും. അതുപോലെ തന്നെ പഴയ നിയമത്തിൽ ദൈവം കൊടുത്തിരുന്ന സോഷ്യൽ ലോസിൽ പല ലോസ്, ഫോർ എക്സാമ്പിൾ, ആ ഡെഡ് ബോഡിയെ സ്പർശിച്ചു കഴിഞ്ഞ് കുളിക്കണം എന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ കുറച്ച് സെപ്പറേഷൻ വേണമെന്നുണ്ടായിരുന്നു. പഴയ നിയമത്തിൽ പല രീതിയിലുള്ള രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ സെപ്പറേഷൻ ഉണ്ടായിരുന്നു. ഇന്ന് ആൻറ്റിബയോട്ടിക്സും ഹാൻഡ് വാഷും ഒക്കെ വന്ന ഈ സമയത്ത് ഈ ഡെഡ് ബോഡിയൊക്കെ സ്പർശിച്ച് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ളതിനെയൊക്കെ ടച്ച് ചെയ്ത് പെട്ടെന്ന് പ്യൂരിഫിക്കേഷൻ കിട്ടും. നമ്മൾ മനസ്സിലാക്കേണ്ടത് പഴയ നിയമകാലത്ത് ആൻറ്റിബയോട്ടിക്സ് ഒന്നുമില്ലായിരുന്നു, ഹാൻഡ് വാഷ് ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ആ നിയമങ്ങൾ അന്നത്തെ സൊസൈറ്റിയിൽ ആവശ്യമായിരുന്നു. ഇന്നത്തെ സൊസൈറ്റിയിൽ നമ്മളിപ്പം ഒരു ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്നു കഴിഞ്ഞ് സോപ്പിട്ട് കൈ വാഷ് ചെയ്ത് വന്നെങ്കിൽ ആക്ച്വലി ദൈവം ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞതിൻ്റെ മോഡേൺ വേർഷൻ നമ്മൾ ഇന്ന് ചെയ്യുകയാണ്. നമ്മൾ നമ്മളെ തന്നെ പ്യൂരിഫൈ ചെയ്യുകയാണ്. പിന്നെ അവിടെ സെറിമോണിയൽ അശുദ്ധി ഒന്നുമില്ല, അതുകൊണ്ടാണ് നമ്മൾ ഒരു ദിവസത്തേക്ക് അതിൽ നിന്ന് മാറി നിൽക്കാത്തത്. പഴയ നിയമത്തിലും ഇന്നത് ചെയ്തു കഴിഞ്ഞ് മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ ബേസിക്കലി അതിൻ്റെ പുറകെയുള്ള റീസൺ സയൻറ്റിഫിക്കായിട്ടായിരുന്നു, പ്യൂരിറ്റി ആയിരുന്നു. അതുപോലെ മാംസം ഭക്ഷിക്കുന്ന കാര്യം, ഏത് രീതിയിലുള്ള വെള്ളം കുടിക്കാമെന്നുള്ള കാര്യം, ഇതെല്ലാം പഴയ നിയമത്തിൽ സോഷ്യൽ നിയമങ്ങളായിട്ട് ദൈവം നൽകിയിരുന്നതാണ്. ഇന്ന് അത് നമുക്ക് ആപ്ലിക്കബിൾ അല്ലെങ്കിൽ പോലും അതിൽ ധാരാളം സോഷ്യൽ നിയമങ്ങളിൽ നിന്ന്
നമുക്ക് ഒത്തിരിയധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇത് മനസ്സിൽ വെച്ചിട്ട് ലേവ്യ പുസ്തകം നമ്മൾ വായിക്കുകയും ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്ത ഒരു കാര്യമാണല്ലോ, വേദപുസ്തകം വായിക്കുമ്പോൾ ഒരു ഡയറിയും ഒരു പേന അല്ലെങ്കിൽ പെൻസിൽ കൂടെ വെക്കണം എന്ന്. മനസ്സിൽ വരുന്ന പെട്ടെന്ന് ആയിരിക്കും ദൈവാത്മാവ് തോന്നിക്കുന്ന, അയ്യോ ഇന്നത് ഇന്ന ആപ്ലിക്കേഷൻ കൂടെ ഉണ്ടല്ലോ, അതുടനെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓൺ ബൈബിൾ സ്റ്റഡി വളരെയധികം സമൃദ്ധമാകുമെന്ന് മാത്രമല്ല, നാം തിരുവെഴുത്തിൽ നിന്ന് മറ്റുള്ളവരുടെ മുൻപിൽ സംസാരിക്കുമ്പോൾ അവരുമായിട്ട് പങ്കിടുവാൻ വേണ്ടി, അവർ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യുവാൻ വേണ്ടി നമുക്ക് അവസരം ഉണ്ടാകും. അതേസമയത്ത് മറ്റ് ചില നിയമങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ഇന്നത്തെ ആപ്ലിക്കേഷൻ എന്ത് എന്ന് മനസ്സിലാകത്തില്ല. എന്നാൽ അത് നമ്മൾ ശ്രദ്ധിച്ചാൽ ക്ലിയറാകും. ഫോർ എക്സാമ്പിൾ, മിക്സഡ് മെറ്റീരിയലും കൊണ്ടുള്ള വസ്ത്രം ധരിക്കരുത് എന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മളെല്ലാം മിക്സ്ഡ് വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. ഇത് നമ്മളെല്ലാം ഉപയോഗിക്കുന്നത് ബേസിക്കലി ടെറി കോട്ടൻ്റെ വെറൈറ്റീസാണ്. ഇതിൽ കോട്ടനുമുണ്ട്, സിന്തറ്റിക് ആയിട്ടുള്ള ടെറിനുമുണ്ട്, അല്ലെ ടെറിൻ പോലുള്ള മെറ്റീരിയൽസ് ഉണ്ട്. അപ്പം നമ്മൾ ദൈവവചനത്തെ ലംഘിക്കുകയാണെന്നോ അങ്ങനെ ചെയ്ത്? അല്ല. ഒന്നാമത്തെ കാര്യം, അങ്ങനെ മിക്സ്ഡ് വസ്ത്രം ധരിക്കരുത് എന്നുള്ളത് സോഷ്യൽ ലോ ആയിരുന്നു. എന്നാൽ ആ സോഷ്യൽ ലോയിൽ നിന്ന് നമ്മൾ ആത്മീയ ജീവിതത്തിൽ പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. അത് ഈ ഡ്രസ്സിങ്ങിനെക്കുറിച്ചല്ല, നേരെ മറിച്ച് നമ്മുടെ ഫെലോഷിപ്പ്, അത് നമ്മൾ വളരെ കെയർഫുള്ളി തിരഞ്ഞെടുക്കണം. വിശുദ്ധരായ ആളുകളുമായിട്ട് കൂട്ടുകെട്ട്, വിശുദ്ധരല്ലാത്തവരുമായിട്ട് നമ്മൾ സോഷ്യലി ഇടപെടണം, വളരെ ആവശ്യമാണ്. അവർ നമ്മുടെ ജീവിതം കാണണം. എന്നാൽ നമ്മുടെ ക്ലോസ്, ഏറ്റവും ക്ലോസ് മിത്രങ്ങളായിട്ട് നാം ചൂസ് ചെയ്യേണ്ടത് പ്യുവറായിട്ടുള്ള ആളുകളെയാണ്, മിക്സ്ഡ് ആയിട്ടുള്ള ആളുകളെയല്ല. അതുകൊണ്ടാണ് കോരിന്ത്യ ലേഖനത്തിൽ അവിശ്വാസികളുമായിട്ട് എണയല്ല പിണ കൂടരുതെന്ന് പറയുന്നത്. അതുമാത്രമല്ല, വിവാഹബന്ധം മാത്രമല്ല, മറ്റ് പല കാര്യത്തിലും ദൈവവചനം ഓർപ്പിക്കുന്നത് വിശ്വാസികൾ അവിശ്വാസികളുമായിട്ട് ബിസിനസ് പാർട്ട്ണർഷിപ്പിന് ഒരു കാലത്തും പോകാൻ പാടില്ല. കാരണം ദൈവത്തിൻ്റെ മന്ദിരവും ബലിയാലുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. ഇതിൻ്റെ എല്ലാം ഒരു കണ്ണും കൊണ്ട് കാണപ്പെടാവുന്ന ഒരു എക്സാമ്പിളായിരുന്നു, അല്ലെങ്കിൽ അന്നത്തെ സമയത്ത് സെപ്പറേഷനെ കുറിച്ച് അവരെ ഓർപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം പറഞ്ഞത് മിക്സ്ഡ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കരുത്, അതുപോലെ കൃഷി ചെയ്യുമ്പോൾ മിക്സ്ഡ് ആയിട്ട് ആനിമൽസിനെ ഉപയോഗിക്കരുതെന്നും ദൈവവചനം പറഞ്ഞിരിക്കുന്നു. അതല്ലാതെ തന്നെ വിശ്വാസി അവരവൻ്റെ ജീവിതത്തിൽ വേർപാട് പാലിക്കേണ്ട വേറെ ധാരാളം കാര്യങ്ങൾ അവിടെ സോഷ്യൽ നിയമങ്ങളിൽ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് മൂന്നാം ഭാഗം, ഈ ന്യായപ്രമാണത്തിൻ്റെ മൂന്നാം ഭാഗത്തിലോട്ട് നാം വരുന്നു. ആ മൂന്നാം ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോറൽ ലോ, ദൈവത്തിൻ്റെ നൈതിക ധാർമ്മിക നിയമങ്ങൾ. ഒരു കാലത്തും, മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തൊട്ട് ഒരു കാലത്തും മാറിപ്പോകാത്തത്, ഈവൻ സഹസ്രാബ്ദ വാഴ്ചയിൽ ദൈവജനം ഒബ്സർവ് ചെയ്യേണ്ട നൈതിക ധാർമ്മിക നിയമങ്ങളാണ്. അതാണ് ന്യായപ്രമാണത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം. ഈ മൂന്നാമത്തെ ഭാഗം നമുക്ക് നല്ലതുപോലെ അറിയാവുന്ന ഒരു പോർഷനുണ്ട്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ ദൈവം 10 കൽപ്പന നൽകിയതിൽ 9 കൽപ്പനകൾ, അത് ദൈവത്തിൻ്റെ അതിവിശുദ്ധ, ഒരു രീതിയിലും അനുരഞ്ജനൻ പാടില്ലാത്ത നൈതിക ധാർമ്മിക നിയമങ്ങളെക്കുറിച്ച് പറയുന്നു. ഫോർ എക്സാമ്പിൾ, ഭോഷ്ക്ക് പറയാൻ പാടില്ല, മോഹിക്കാൻ പാടില്ല, ദൈവത്തെ, അരൂപിയായ ദൈവത്തിൻ്റെ ഒരു രീതിയിലും മനുഷ്യൻ്റെയോ കന്നുകാലികളുടെയോ ഇഴജന്തുക്കളുടെ രൂപം ഉണ്ടാക്കരുത്. കാരണം ദൈവം അരൂപിയാണ്. ആൻഡ് ഏറ്റവും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ദൈവത്തിൻ്റെ പേര് വൃഥാ എടുക്കാൻ പാടില്ല. ഇത് പ്രത്യേകം 21-ാം നൂറ്റാണ്ടിൽ ഈ ജീവിച്ചിരിക്കുന്ന നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. സൊസൈറ്റി വളരെ കെയർഫുൾ ആൻഡ് വളരെ കണ്ണിങ്ങായിട്ട് ദൈവനാമം വൃഥാ എടുക്കാൻ വേണ്ടി നമ്മളെ പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള പരിചയങ്ങൾ കൊണ്ടുവരികയോ ചെയ്യുന്നുണ്ട്. അത് വളരെ കെയർഫുള്ളി മനസ്സിലാക്കി നാം അത് നമ്മുടെ ജീവിതത്തിൽ അവോയ്ഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിൻ്റെ ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ,
വേദപുസ്തകത്തിലുള്ള വേദഭാഗങ്ങൾ എടുത്ത് അത് ഫലിതമായിട്ട് കൺവെർട്ട് ചെയ്യുക. അത് വലിയൊരു ഇൻഡസ്ട്രിയാണ്. കേരളത്തിൽ അത്രയും സ്പ്രെഡ് ആയിട്ടില്ല, എന്നാൽ ഇന്ത്യയിൽ തന്നെ ബാംഗ്ലൂർ, മുംബൈ പോലുള്ള സിറ്റീസിൽ അതിൻ്റെ ഇൻഫ്ലുവൻസ് വളരെയധികം കാണാൻ സാധിക്കും. ബൈബിളിലെ ഏതെങ്കിലും ഒരു കഥ അങ്ങോട്ടെടുത്തു, ആ കഥ എടുത്തിട്ട് ഈ ഫലിതം എഴുതാൻ അല്ലെ, ഫലിതം ക്രിയേറ്റ് ചെയ്യാൻ അറിയാവുന്ന ആളുകൾ അതിൽ കൂടെ ഒരു ഫലിതം അങ്ങ് ഉണ്ടാക്കി, എന്നിട്ടത് പുസ്തകങ്ങളായിട്ട് ബൈബിൾ ട്രിവിയ എന്നും പറഞ്ഞ് ചിലപ്പം നിങ്ങൾ ബുക്സ് കണ്ടു കാണും. കണ്ടിട്ടില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഓപ്പറേഷൻ മൊബിലൈസേഷനിലോ അങ്ങനെയുള്ള ബുക്ക് ഷോപ്സിൽ പോകുമ്പോൾ ബൈബിൾ ട്രിവിയ എന്ന് കാണുമ്പോൾ നമ്മൾ പ്ലേഗ് അവോയ്ഡ് ചെയ്യുന്നത് പോലെ തന്നെ ഈ പുസ്തകങ്ങൾ അവോയ്ഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ബൈബിൾ ജോക്സ്, ബൈബിളിലെ ഏത് ക്യാരക്ടർ എടുത്ത് വേണമെങ്കിലും നമുക്ക് ജോക്സ് ആയിട്ട് കൺവെർട്ട് ചെയ്യാൻ സാധിക്കും. അതിലൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇത് ജോക്കായിട്ടല്ല പറയുന്നത്, ഇത് ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വേണ്ടിയാണ് പറയുന്നതെന്നൂടെ നിങ്ങൾ ഓർത്തിരിക്കണം. ഞാനത് എടുത്ത് പറയാൻ കാരണം, ഇത് ഈ പഠിപ്പിക്കുന്ന ഈ നമ്മൾ വേർപാടുകാർക്ക് കിട്ടിയിരിക്കുന്ന ഒരു ജന്മാവകാശമാണ് ദൈവവചനം പഠിപ്പിക്കുന്ന ആളിനെ വിമർശിക്കുക. ഒരു പ്രാവശ്യം ഞാൻ ഈ വേദോസ്തവത്തിൽ നിന്നുള്ള ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ ഒരു സഹോദരൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അത് ബ്രദറെ അങ്ങനെ ജോക്സ് പറയാൻ പാടില്ലെങ്കിൽ പിന്നെ ബ്രദർ എന്തിനാ പുൾപിറ്റിൽ നിന്ന് പറഞ്ഞത്? സി, നമ്മുടെ ജീവിതത്തിൽ ടീച്ചിങ്ങിന് വേണ്ടി ഒരു കാര്യം ഉപയോഗിക്കുന്നതും ഹാസ്യവും പരിഹാസത്തിന് വേണ്ടി ഒരു കാര്യം ഉപയോഗിക്കുന്നത് രണ്ടും ഒന്നല്ല തത്വത്തിൽ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കോമൺ ലൈഫിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത എത്രയോ വാക്കുകൾ സാറുമാർ ക്ലാസ്സസിൽ ഉപയോഗിക്കാറുണ്ട്. എന്തിനാണ്? അത് ഉപയോഗിക്കാൻ പാടില്ലെന്ന് നമുക്ക് വാണിംഗ് തരാൻ. ആ രീതിയിൽ ഐ വിൽ ഗിവ് യു ആൻ എക്സാമ്പിൾ. എന്നാൽ അതിന് മുൻപ് ഒരു ടെസ്റ്റിമണി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ചെറുപ്രായം തൊട്ടേ പുസ്തകങ്ങൾ വായിക്കാൻ വലിയ ക്രേസ് ആയിരുന്നു. എന്നാൽ അവരവരുടെ ഇഷ്ടപ്രകാരം ബുക്സ് ചൂസ് ചെയ്ത് വാങ്ങിക്കാൻ വേണ്ടിയുള്ള ഫണ്ട്സ് ഇല്ലാത്തതിൻ്റെ കാരണം കൊണ്ട് എന്ത് കിട്ടിയാലും അതിങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത് വായിക്കുകയും എൻജോയ് ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ ആരോ അമേരിക്കൻസ് എനിക്ക് 3-4 ബൈബിൾ ബേസ്ഡ് ആയിട്ടുള്ള ജോക്സിൻ്റെ ബുക്സ് തന്നു. അത് വായിച്ചു. മനുഷ്യൻ്റെ ജഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കാനുള്ള ഏത് കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അവന് വലിയ സന്തോഷമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ആ ജോക്സൊക്കെ ഉപയോഗിച്ച് തുടങ്ങി. അത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ രണ്ട് പേര് പോയിൻ്റ് ഔട്ട് ചെയ്തു, ഇത് ദൈവനാമം വൃത്തം എടുക്കുകയല്ല. ഒന്ന് എൻ്റെ വൈഫായിരുന്നു. അപ്പം ഭാര്യമാരെ കൊണ്ട് ലൈഫിൽ പല കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന ഭർത്താക്കന്മാരെ ഒന്ന് ഓർപ്പിച്ചു പോകട്ടെ. രണ്ട് പേര് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാനത് സീരിയസ്ലി ചിന്തിച്ചത്. ശരിയല്ലേ, വേദപുസ്തകത്തിൽ വളരെ ഘനകരമായിട്ട് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ നമ്മൾ ഈ ജോക്സിൽ കൂടെ വളരെ ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്യുന്നത്. അത് പാടില്ല. അത് ദൈവനാമം വൃഥാ എടുക്കുന്നതിൻ്റെ തുല്യമാണ്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. ഇത് ഇല്ലുസ്ട്രേഷനാണ്. ഇല്ലുസ്ട്രേഷൻ ഈസ് ഇല്ലുസ്ട്രേഷൻ. ഒരു മലയാളി പാസ്റ്റർ ഉണ്ടായിരുന്നു. പുള്ളിയുടെ ക്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വിഷയം വേണമെങ്കിലും ദൈവവചനത്തിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാനും തെളിയിക്കാൻ സാധിക്കും. ഇത് ഞാൻ ഇവിടെ ഹെർമന്യൂട്ടിക്സ് പഠിപ്പിച്ചപ്പം പറഞ്ഞ ഒരു ഉദാഹരണമാണ്. അപ്പോൾ അമേരിക്കയിൽ ചെന്ന് പാസ്റ്റർ പ്രസംഗിച്ച സമയത്ത് ആരോ ചോദിച്ചു, മലയാളികൾ മുണ്ടുടുക്കുന്നത് യഹൂദന്മാരല്ലായിരുന്നു. അപ്പോൾ യഹൂദന്മാരിൽ കൂടെ ദൈവം എഴുതിപ്പിച്ച വേദപുസ്തകത്തിൽ മുണ്ട്, അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനൊക്കുമോ? ആ പാസ്റ്റർ പറഞ്ഞുണ്ടല്ലോ. എന്നിട്ട് പാസ്റ്റർ അങ്ങോട്ട് ഉൽപ്പത്തി 1 അങ്ങോട്ട് തുടങ്ങി വായിച്ചു. പ്രകാശം ഉണ്ടാകട്ടെന്ന് ദൈവം പ്രകാശമുണ്ടാകട്ടെന്ന് ദൈവം പറഞ്ഞു. കണ്ടില്ലേ, പ്രകാശമുണ്ടാകട്ടെന്ന് ദൈവം ദൈവവചനത്തിൽ പറയുന്നു. പ്രകാശമുണ്ടായിത്തീർന്നു. ദൈവം പ്രകാശത്തിൽ വസിക്കുന്നവനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആവരണമാണ് പ്രകാശം. ആ ദൈവത്തിൻ്റെ ആവരണമായ പ്രകാശം ഉണ്ടാകട്ടെന്ന് ദൈവം പറഞ്ഞു. മലയാളികളായ നാം സഹോദരന്മാരെ അതാണ് ധരിക്കുന്നത്. ദിസ് വേ ദൈവവചനത്തിലെ ഏത് ഭാഗം വേണമെങ്കിലും എടുത്ത് അത് ഒരു ഫലിതമാക്കി കൺവെർട്ട് ചെയ്യാൻ സാധിക്കും. മറ്റൊരു ഉദാഹരണം കൂടെ ഞാൻ പറയട്ടെ. ഞാൻ അത് എൻ്റെ കൂടെയുള്ളൊരു സാറായിരുന്നു. അത് ബൈബിൾ സ്കൂൾ ക്ലാസ്സിൽ റെഗുലറായിട്ട് എടുക്കുമായിരുന്നു. ഒടുവിൽ ഞാൻ ഡീനായി കഴിഞ്ഞപ്പം സാറിനെ വിളിച്ച് പറഞ്ഞു, ഇനി ആ ജോക്കോ ആ രീതിയിലുള്ള ജോക്ക് ഒന്നും
ഇനി ബൈബിൾ സ്കൂളിൽ അവതരിപ്പിക്കാൻ പാടില്ല. സാറ് ക്ലാസ്സിലോട്ട് ചെല്ലുമ്പം സാറിൻ്റെ എടോ മരണത്തിൻ്റെ ഷേപ്പ് എന്താണ്, മരണത്തിന് ഷേപ്പ് വല്ലതും ഉണ്ടോ? അപ്പം മരണം എന്ന് പറഞ്ഞാൽ അതൊരു സംഭവമാണ്, അതിന് ഷേപ്പൊന്നുമില്ല. ആ താൻ വേദോസ്തം ശരിയായിട്ട് വായിക്കുന്നില്ല, അതുകൊണ്ടാണ്. വേദോസ്തവത്തിൽ പറഞ്ഞിരിക്കുന്നത് മരണം നമ്മുടെ മധ്യേ പരന്നിരിക്കുന്നു. അപ്പം മരണത്തിൻ്റെ ഷേപ്പെന്ന് പറഞ്ഞാൽ പരന്നിരിക്കുന്നു, അതാണ് ചപ്പാത്തി പോലുള്ള ഷേപ്പാണ്. ചപ്പാത്തിയല്ലേ പരന്നിരിക്കുന്നത്. ഇങ്ങനെ വേദോസ്തവത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എടുത്ത് നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് ഫലിതങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല, അത് അമേരിക്കയിൽ വലിയൊരു ഇൻഡസ്ട്രിയാണ്. നൂറുകണക്കിന് ബുക്സ് ഇങ്ങനെയുള്ളത് ഇറങ്ങിയിട്ടുണ്ട്. അതിറങ്ങിയതിനൊരു പശ്ചാത്തലമുണ്ട്, അതുകൂടെ ദൈവജനമായ നാം മനസ്സിലാക്കിയിരിക്കണം. 1930s അമേരിക്കയിൽ ലൂസിഫർ ട്രസ്റ്റ് തുടങ്ങിയത്. ലൂസിഫർ ട്രസ്റ്റ് തുടങ്ങിയത് ഒരു സ്ത്രീയായിരുന്നു. സാത്താൻ്റെ ഒരു ദൂതൻ, ധ്വജ് ഖുൾ എന്നും പറഞ്ഞൊരു ദൂതനായിരുന്നു അവർക്ക് ഡിക്റ്റേഷൻ കൊടുക്കുന്നത്. ആ ഡിക്റ്റേഷൻ എഴുതി 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 ബുക്സായിട്ട് പബ്ലിഷ് ചെയ്ത് ഏതാണ്ട് 65 ബുക്സ് ലൂസിഫർ ട്രസ്റ്റ് പബ്ലിഷ് ചെയ്തു. ലൂസിഫർ ട്രസ്റ്റിൻ്റെ ബുക്സിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ബൈബിളിലെ നൈതിക ധാർമ്മിക മൂല്യങ്ങളെ നമ്മൾ ഇല്ലാതെയാക്കണം, അതിന് പകരം സാത്താൻ്റെ വാല്യൂസ് കൊണ്ടുവരണം, കാരണം സാത്താനാണ് മനുഷ്യൻ്റെ ഫ്രണ്ട്. അങ്ങനെ ഈ ലൂസിഫർ ട്രസ്റ്റിൽ നിന്ന് അവരുടെ അത് വളരെ വൈഡായിട്ട് ലോകം മുഴുവൻ അവരുടെ ബുക്സ് പോയി, ഇന്ത്യയിലും വന്നു. അതിൽ നിന്നുണ്ടായ ഒരു പ്രസ്ഥാനമാണ് ന്യൂ ഏജ് മൂവ്മെൻറ്റ്, നവയുഗ പ്രസ്ഥാനം. ന്യൂ ഏജ് മൂവ്മെൻറ്റ് 1960s, 1950s, 1960s ലോകം മുഴുവൻ ആളുകളുടെ ആ ചിന്താഗതിയെ പിടിച്ച് അതിൻ്റെ കീഴിൽ കൊണ്ടുവന്നു. ആ ന്യൂ ഏജ് മൂവ്മെൻറ്റിൻ്റെ ഒരു റിസൾട്ടായിരുന്നു 1960s അവസാനവും 1970s ആരംഭകാലത്ത് ഹിപ്പി മൂവ്മെൻറ്റ്. ഇവിടുള്ള പേരൻസായിട്ടുള്ള എല്ലാവർക്കും, എല്ലാവരും അതിന് മുൻപ് ജനിച്ചിട്ടുള്ളവരാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഹിപ്പി മൂവ്മെൻറ്റ് കണ്ടു കാണും, തലമുടി വളർത്തി, കുളിക്കത്തില്ല, ഡ്രസ്സ് മാറത്തില്ല, വിവാഹബന്ധങ്ങൾ ഉപേക്ഷിച്ച് ആർക്ക് വേണമെങ്കിലും ആരുടെ കൂടെ വേണമെങ്കിലും ജീവിക്കാമെന്നായി, ജോലി റിജക്റ്റ് ചെയ്തു. അന്ന് ഈ ഡ്രഗ്സ്, പ്രത്യേകിച്ച് കഞ്ചാവ് ഇന്ത്യയിൽ സുലഭമായതുകൊണ്ട്, ആ കഞ്ചാവിൻ്റെ ആകർഷണം കൊണ്ട് ദശലക്ഷക്കണക്കിന് അമേരിക്കൻസ് ഇന്ത്യയിൽ വന്നു. ഞാനന്ന് ഹയർ സെക്കൻഡറിയിൽ BSc ഫസ്റ്റ് ഇയറിലും പഠിക്കുന്ന 2 വർഷമാണ് ഹിപ്പി മൂവ്മെൻറ്റ് വളരെയധികം ഇന്ത്യയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടായത്. വാട്ട് വാസ് ഇറ്റ്? അത് ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. ലൂസിഫർ ട്രസ്റ്റ്, ന്യൂ ഏജ് മൂവ്മെൻറ്റ്, ഹിപ്പി മൂവ്മെൻറ്റ്. ഈ ഹിപ്പി മൂവ്മെൻറ്റ് അമേരിക്കയിലുള്ള സുവിശേഷ വിഹിത സഭകളെ വളരെയധികം സ്വാധീനിച്ചു. ഈവൻ ദൈവം വളരെ പവർഫുള്ളായിട്ട് ഉപയോഗിച്ച ലോക പ്രശസ്ത ഇവാഞ്ചലിസ്റ്റ് ബില്ലി ഗ്രാം പോലും അതിൻ്റെ ഇൻഫ്ലുവൻസിൽ വന്നു. ബില്ലി ഗ്രാമും തലമുടി നീട്ടിത്തുടങ്ങി. ആരോ ചോദിച്ചു ബില്ലി ഗ്രാമിനോട്, ദിസ് ഈസ് വെരി ഷോക്കിംഗ്, ഈ ഇങ്ങനെ ഈ ബിലിഗ്രാം പോലുള്ള ആൾ തലമുടി നീട്ടുന്ന. അന്നേരം ബിലിഗ്രാം അതിന് മറുപടി പറഞ്ഞത്, എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഞാൻ വിലയിരുത്തിയതിനനുസരിച്ച് ഇത് സ്ഥായിയായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആകാൻ പോകുകയാണ്. അത് സ്ഥായിയായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയില്ലെങ്കിലും അത് സ്ഥായിയായിട്ടുള്ളൊരു ഫിലോസഫി ആയിട്ട് മാറി അമേരിക്കയിലുള്ള ക്രിസ്ത്യൻസിനെ, ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസിലൊരു നല്ല ശതമാനം ആളുകളെ അത് അതിൻ്റെ ഇൻഫ്ലുവൻസിൻ്റെ കീഴിൽ കൊണ്ടുവന്നു. ആൻഡ് ഹിപ്പി മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യത്തെയും ബഹുമാനിക്കുന്നില്ല, എല്ലാത്തിനെയും ലംഘിക്കുക. ആ തലമുറയാണ് ഈ ബൈബിൾ ട്രിവിയ. ട്രിവിയ എന്ന് പറഞ്ഞാൽ യൂസ്ലെസ് ആയിട്ടുള്ള കാര്യം, ട്രിവിയൽ, ഇൻസിഗ്നിഫിക്കൻറ്റ്. ബൈബിൾ ട്രിവിയ, ബൈബിൾ ജോക്സ്, ഇത് എഴുതി തുടങ്ങിയതും പ്രചരിപ്പിച്ചു തുടങ്ങിയതും ബുക്സ് പ്രിൻ്റ് ചെയ്തു തുടങ്ങിയതും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു തുടങ്ങിയത് അങ്ങനെയാണ്. അതിൽ കുറേ എനിക്ക് കിട്ടിയത്, കാരണം ആ ജനറേഷനിൽ ധാരാളം ബുക്സ് അമേരിക്കയിൽ നിന്ന് പല ഓർഗനൈസേഷൻസ് എനിക്ക് അയച്ചു തന്നു. ഇന്ന് ബൈബിൾ ട്രിവിയ
ഏത് ക്രിസ്ത്യൻ ബുക്ക് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കുന്നത്? ബേസിക്കലി ഇവിടുന്ന് വന്നാൽ ഇനിയും ഞാനൊന്ന് ഓർപ്പിക്കട്ടെ, ദൈവനാമം വൃഥാ എടുക്കരുതെന്ന് ദൈവവചനം പറഞ്ഞതിനെ ലൂസിഫർ ട്രസ്റ്റ് അതിനെ ഫൈറ്റ് ചെയ്ത് ലൂസിഫർ ട്രസ്റ്റിൽ നിന്ന് ന്യൂ ഏജ് മൂവ്മെൻറ്റ് വന്ന്, ന്യൂ ഏജ് മൂവ്മെൻറ്റിൽ നിന്ന് ഹിപ്പി മൂവ്മെൻറ്റ് വന്ന്, ആ ഹിപ്പി മൂവ്മെൻറ്റിൽ നിന്ന് എല്ലാത്തിനെയും ബ്രേക്ക് ചെയ്യുക എന്നുള്ളൊരു പ്രാക്ടീസ് വന്ന്, ആ പ്രാക്ടീസിൻ്റെ കാരണം കൊണ്ടാണ് വേദപുസ്തകത്തെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഈ ബൈബിളിലെ സ്റ്റേറ്റ്മെൻസിനെ ഫലിതമായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നത്. ഒരു രീതിയിലും നമ്മുടെ ഇടയ്ക്ക് പാടില്ല. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, ഇതിൽ ചിലതൊക്കെ പറഞ്ഞ് അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ വളരെ എളുപ്പമാണ്. എന്നാൽ മറ്റ് ചില പ്രാക്ടീസസ് അങ്ങ് വളരെയധികം സ്പ്രെഡായതുകൊണ്ട് അതിൽ നിന്നൊന്ന് രക്ഷപ്പെടാനോ അത് മാറ്റുന്ന കാര്യം വിഷമമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ബ്ലൂ ജീൻസ്. ഇന്ന് ബ്ലൂ ജീൻസ് നമ്മുടെ വസ്ത്രധാരണത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. ബ്ലൂ ജീൻസിലല്ല പ്രോബ്ലം, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. കടകളിൽ ബ്ലൂ ജീൻസ് വാങ്ങിക്കാൻ പോകുമ്പോൾ ഇപ്പം പലയിടത്ത് വലിയ വിലയ്ക്ക് വിൽക്കുന്നത് രണ്ട് മുട്ടും വലിച്ചു കീറിയത്, അവിടുന്ന് ഇവിടുന്നും വലിച്ചു കീറിയത്, ഫെയ്ഡായത്, ഈ കൾച്ചർ എവിടുന്നാണ് വന്നതെന്നുള്ളതൂടെ നമ്മൾ മനസ്സിലാക്കണം. ആക്ച്വലി ബ്ലൂ ജീൻസ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ തലമുറ തലമുറ അവിടെ ഈ കൃഷിഭൂമിയിലും വർക്ക്ഷോപ്പിലും വർക്ക് ചെയ്യുന്ന ആളുകളുടെ കീറിപ്പോകാതിരിക്കുന്ന സ്ട്രോങ് വസ്ത്രമായിരുന്നു. അതായിരുന്നു ഡെനിം ജീൻ എന്ന് പറയുന്നത്. ആ വസ്ത്രത്തെ ഹിപ്പീസ് എടുത്ത് അത് രണ്ടും മൂന്നും നാലും അഞ്ചും ആറും മാസം കഴുകാതിരുന്ന് കഴിഞ്ഞപ്പോൾ അത് അവിടുന്ന് ഇവിടുന്നും ഫെയ്ഡായി തുടങ്ങി. അങ്ങനെ ഫെയ്ഡായി തുടങ്ങിയപ്പോൾ അത് ഫാഷനായി മാറി. എനിക്കിന്നും ഓർമ്മയുണ്ട്, ഞാൻ BSc ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലൊക്കെ പഠിച്ച സമയത്ത് അമേരിക്കയിൽ നിന്ന് വന്ന് കഞ്ചാവ് അടിച്ച് ജോലിയൊന്നും ഇല്ലാത്ത ഹിപ്പീസ് പട്ടിണിയാകുമ്പം സ്വർണ്ണ വിലയ്ക്കായിരുന്നു അവർ ധരിച്ചിരുന്ന ജീൻസ് വിൽക്കുന്നത്. എനിക്കിന്നും ഓർമ്മയുണ്ട്, എൻ്റെ കോളേജിലൊക്കെ എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ ഏതെങ്കിലും ഹിപ്പിയെ കണ്ടു കഴിഞ്ഞാൽ ഈ ജീൻ വിൽക്കാൻ തയ്യാറാണെന്ന്. അപ്പം ഇടാൻ എൻ്റെ ഈ വേറെ ഒന്നും ഇല്ലെന്ന് പറയുമ്പോൾ അവന് ബ്രാൻഡ് ന്യൂ പാൻറ്റും വാങ്ങിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് അവന് ആറ് മാസം അല്ലെ ഒരു വർഷം കുളിക്കാത്തവനാണെന്ന് ഞാൻ ഓർക്കട്ടെ, ഓർപ്പിക്കട്ടെ, ഈ ആറ് മാസം അല്ലെ ഒരു വർഷം അവൻ്റെ വിയർപ്പ് മുഴുവൻ അബ്സോർബ് ചെയ്ത ജീൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ജീൻ കോട്ടണാണ്. ആ വിയർപ്പോടെ സ്വർണ്ണ വില കൊടുത്താണ് ആളുകൾ വാങ്ങിച്ചു തുടങ്ങി. അങ്ങനെയാണ് ഫെയ്ഡഡ് ജീൻസിൻ്റെ ഫാഷൻ ഇന്ത്യയിൽ വന്നത്. ഇതെല്ലാം ഇത്രയും ആധികാരികമായിട്ട് എനിക്ക് പറയാൻ സാധിച്ചത് ഞാൻ എൻ്റെ കണ്ണ് മുൻപിൽ കണ്ടിട്ടുള്ള കാര്യമാണ്. എൻ്റെ ഓൺ ഫ്രണ്ട് സർക്കിളിൽ ആളുകൾക്ക് എന്നാ ക്രേസ് ആയിരുന്നു ഫെയ്ഡഡ് ജീൻസ് ഇടാൻ വേണ്ടി, അത് ചെന്ന് ഹിപ്പീസിൽ നിന്ന് വാങ്ങിച്ചത്. ഇന്ന് ചെറുപ്പക്കാരുടെ ചില കമ്മ്യൂണിറ്റീസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആണും പെണ്ണും ജീൻസും കൊണ്ടുള്ള നിക്കർ ഇട്ടുണ്ട്, അല്ലെങ്കിൽ ജീൻസും കൊണ്ടുള്ള ജീൻസ് ഇട്ട് അതിൻ്റെ മുട്ട് വലിച്ചു കീറി, രണ്ട് മുട്ട് വലിച്ചു കീറി, ഇപ്പോൾ പിന്നെ അങ്ങനെ രണ്ട് മുട്ടും വലിച്ചു കീറിയത് മാർക്കറ്റിൽ തന്നെ വിൽക്കാൻ കിട്ടുന്നുണ്ട്. ധാരാളം അഡ്വർടൈസ്മെൻറ്റ് കാണാറുണ്ട്, ഫെയ്ഡും ടിയറി ചെയ്തതും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കണ്ടിച്ചത്. ഇതെല്ലാം ബേസിക്കലി ദൈവനാമം വൃഥാ എടുക്കരുത് എന്നുള്ള ആ കൽപ്പനയുടെ ലംഘനത്തിൽ നിന്നുണ്ടായ പരിണിത ഫലങ്ങളാണ്. ആക്ച്വലി ഫൈനൽ റിസൾട്ട് കണ്ടു കഴിഞ്ഞാൽ അത് ആ ഒറിജിനലുമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കാൻ വിഷമമാണ്. ഞാൻ പിന്നെ ഇത് എൻ്റെ മുൻപിൽ നിന്ന് കണ്ടതാണ്. തന്നെയല്ല ലൂസിഫർ ട്രസ്റ്റും അതിൻ്റെ ടീച്ചിങ്സ് പ്രാണിക് ഹീലിങ്ങിനെ കുറിച്ച് എഴുതാൻ വേണ്ടി ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതുകൊണ്ടാണ് നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് ഈ ഹിസ്റ്ററി മുഴുവൻ ട്രേസ് ചെയ്യാൻ സാധിച്ചത്. സോ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈവൻ നമ്മുടെ സംസാരത്തിൽ പോലും പലത് ദൈവനാമം വൃഥാ എടുക്കരുതെന്നുള്ളതിൻ്റെ ലംഘനത്തിൽ നിന്ന് വന്നതിൻ്റെ റിസൾട്ടിൻ്റെ റിസൾട്ടിൻ്റെ റിസൾട്ട് ആയിരിക്കും. സോ വി നീഡ് ടു ബി വെരി കെയർഫുൾ. ദൈവം ഇത് എഴുതിപ്പിച്ചതിന് ഒരു കാരണമുണ്ട്. മനുഷ്യൻ ദൈവത്തോട് എത്ര അടുത്ത് ജീവിച്ചു കഴിഞ്ഞാലും മനുഷ്യബുദ്ധി അല്ലെ മാനുഷ്യബുദ്ധിയും കൊണ്ട് ദൈവേഷ്ടം, ദൈവത്തിൻ്റെ നൈതിക ധാർമ്മിക നിയമങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. സങ്കീർത്തനം 14:3 നമ്മളെ ഓർപ്പിക്കുന്ന എല്ലാവരും തെറ്റി അവനോൻ്റെ വഴിയിൽ പോയെന്നാണ്. അങ്ങനെയുള്ള മനുഷ്യർ
രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാലും ആ രീതിയിൽ തന്നെ ബിഹേവ് ചെയ്യും എന്നോർപ്പിക്കട്ടെ. സങ്കീർത്തനം 14:3. അതുപോലെ റോമാലേഖനം 13:11 നാം കാണുന്ന ദൈവത്തെ അന്വേഷിക്കുന്ന ഒരാളുമില്ല. ശരിയായിട്ട് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ എന്ന് അവകാശപ്പെടുന്ന ആളുകളുടെ ഇടയ്ക്ക് പോലും ഒരു നല്ല ശതമാനം ആളുകൾ ദൈവത്തെ അന്വേഷിക്കുന്നവരല്ല. മനുഷ്യനിർമ്മിത ചടങ്ങുകൾ അത് ആചരിച്ചു കഴിഞ്ഞ് പിന്നെ അവരവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. യിർമ്യാവ് 17:9 ഒരു കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. യിർമ്യാവ് 17:9 നാം കാണുന്ന മനുഷ്യൻ്റെ ഹൃദയം അത് വക്രത നിറഞ്ഞതാണെന്ന് മാത്രമല്ല, അത് എല്ലാറ്റിനേക്കാളും കൂടുതൽ വഞ്ചന നിറഞ്ഞതാണ്. ഈ ഹൃദയം മാറിപ്പോകുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സാധാരണ കുട്ടികളോട് നമ്മൾ സുവിശേഷം പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് കർത്താവ് എനിക്കൊരു പുതിയ ഹൃദയം തന്നെന്ന്. അത് സത്യമാണ്, ഒരു പുതിയ മനസ്സ് കർത്താവ് നമുക്ക് തന്നു, അതിനെയാണ് നമ്മൾ ഹൃദയം എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ പഴയ പാപ സ്വഭാവം ദൈവം മാറ്റിക്കളയുന്നില്ല. അത് മരിച്ചുപോയവർ ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്തോ ജീവനോടെ ഇരിക്കുന്ന ആളുകൾ തേജസ്കരിക്കപ്പെടുന്ന സമയത്ത് മാത്രമേ ആ ഓൾഡ് ഹാർട്ട് അല്ലെങ്കിൽ ആ ഓൾഡ് നേച്ചർ നമ്മളിൽ നിന്ന് മാറിപ്പോകത്തുള്ളൂ. വിശ്വാസികളുടെ ജീവിതത്തിൽ നിന്ന് അത് മാറിപ്പോയിട്ടില്ല. അതുകൊണ്ടാണ് റോമലേഖനം 7-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് പൗലോസിനെ കൊണ്ട് പറയിപ്പിക്കുന്നത്, ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കാത്തത് ചെയ്യുന്നു, ഞാൻ വെറുക്കുന്നത് ഞാൻ ചെയ്യുന്നു. വൈ? അതിൻ്റെ കാരണപിതാ, മനുഷ്യൻ്റെ ഹൃദയം ഏറ്റവും അധികം വഞ്ചന നിറഞ്ഞ ഒരു അവയവമാണ്. അവയവമെന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ ബ്ലഡ് പമ്പ് ചെയ്യുന്ന അവയവം എന്ന് നിങ്ങൾ പെട്ടെന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യരുത്. ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇറ്റ് ഈസ് അബൌട്ട് അവർ തിങ്കിങ്. അത് വഞ്ചന നിറഞ്ഞതാണെന്നും അത് വളരെയധികം വക്രത നിറഞ്ഞതാണെന്നും ആർക്കത് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ അത്രയധികം വക്രതയാണെന്നുള്ളത് ദൈവവചനം ഓർപ്പിക്കുന്നു. പുതിയ നിയമത്തിൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്ന് പുതിയ നിയമം ഓർപ്പിക്കുന്നെങ്കിലും ആ പുതിയ സൃഷ്ടിയായ വ്യക്തിയിൽ നിന്ന് ഈ പഴയ പാപ സ്വഭാവം മാറ്റപ്പെട്ടിട്ടില്ല. അത് തേജസ്കരിക്കപ്പെടുമ്പോൾ മാത്രമേ മാറ്റപ്പെടത്തുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി റോമാലേഖനം 7-ാം അധ്യായം ആവർത്തിച്ച് നാം പഠിക്കേണ്ടതാണ്. അപ്പം മനുഷ്യൻ്റെ ഹൃദയത്തിൽ വക്രത തന്നെയാണ് എന്നുള്ളത് വിശ്വാസികളായ നമ്മളെപ്പോലും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവേഷ്ടം എന്ത്, ദൈവത്തിൻ്റെ നൈതിക ധാർമ്മിക മൂല്യങ്ങൾ എന്ത്, അതിൻ്റെ കാരണം കൊണ്ട് ഒരു വിശ്വാസി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അത് ഏറ്റവും വ്യക്തമായിട്ട് ആദ്യമായിട്ട് ഏറ്റവും വ്യക്തമായിട്ട് നൽകിയിരിക്കുന്നത് പുറപ്പാട് ലേവ്യ ആവർത്തനത്തിലുള്ള ന്യായ പ്രമാണത്തിൻ്റെ 3-ാം ഭാഗം. ഈ 3-ാം ഭാഗം ഞാൻ പറയാൻ കാരണം അത് കൺവീനിയൻസിന് വേണ്ടിയാണ്. 1-ാം ഭാഗം സെറിമണീസ്, 2-ാം ഭാഗം സോഷ്യൽ നിയമങ്ങൾ, 3-ാം ഭാഗം നൈതിക ധാർമ്മിക നിയമങ്ങൾ. വേൾഡ് വൈഡ് സ്കോളേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ടെർമിനോളജിയാണ്. അതുകൊണ്ട് നമ്മളും അതേ ടെർമിനോളജി ഉപയോഗിക്കുന്നത് നല്ലതാണ്. 1-ാം ഭാഗം സെറിമോണിയൽ, 2-ാമത്തേത് സോഷ്യൽ, 3-ാമത്തേത് നൈതിക ധാർമ്മിക നിയമങ്ങൾ. അപ്പോൾ ദൈവം ഈ നൈതിക ധാർമ്മിക നിയമങ്ങൾ ഓറലി മുഖാമുഖമായിട്ടങ്ങ് പറഞ്ഞ് അത് തലമുറ തലമുറയങ്ങ് ട്രാൻസ്മിറ്റ് ചെയ്താൽ മതിയായിരുന്നല്ലോ. ദൈവം എന്തുകൊണ്ടാണ് അത് ലിഖിത രൂപത്തിൽ തന്നത്? 2 കാരണം. ഒന്ന്, മനുഷ്യൻ്റെ മനസ്സ് വളരെ വിക്കഡാണ്. അതുകൊണ്ട് ഓറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളങ്ങ് റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് 1-2 തലമുറ കഴിഞ്ഞ്, കാരണം തെളിവില്ലല്ലോ. മറ്റൊരു പ്രോബ്ലം അന്നമ്മ മൂത്ത് കാക്കെ ഛർദ്ദിച്ച പ്രശ്നമാണ്. അത് നിങ്ങൾക്കറിയാമല്ലേ ആ സ്റ്റോറി, വലിയ ന്യൂസായിരുന്നു അന്നമ്മ 3 കാക്കയെ ഛർദ്ദിച്ചെന്ന്. അപ്പോൾ അത് കേട്ട് ആരോ അന്വേഷിച്ച് ഈ ന്യൂസ് പറഞ്ഞ ആളിനോട് പറഞ്ഞ് അതെങ്ങനെയാണ് സാധിക്കുന്നത്? അന്നേരം പറഞ്ഞ അല്ല 3 കാക്ക എന്നല്ല, ഞാൻ 2 കാക്ക എന്നാണ് പറഞ്ഞത്. നിന്നോടാരാ പറഞ്ഞ ആളിനോട് പേര് പറഞ്ഞ ആളിനോട് എന്ന് ചോദിച്ച് 2 കാക്ക ഛർദ്ദിച്ചത് നീ കണ്ടോ? അന്നേരം പറഞ്ഞ അയ്യോ 2 കാക്കയോ, ഞാൻ 1 കാക്ക എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിന്നോടാരാ പറഞ്ഞ ഇന്നയാളാണ്. അപ്പോൾ ആ ആളിനോട് എന്ന് ചോദിച്ചു 1 കാക്ക ഛർദ്ദിച്ചെന്ന് നിങ്ങളോ? അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞത് കാക്ക പോലെ എന്നാണ് പറഞ്ഞത്. അപ്പം നിന്നോടാരാ പറഞ്ഞ? അപ്പം വേറെ ഇന്നയാളാണ്. ആ ആളിനോട് ഇന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അയ്യോ ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല, ഞാൻ പറഞ്ഞത് അന്നമ്മ ഛർദ്ദിച്ചു, അതിൽ എന്തോ ഒരു പോർഷൻ അങ്ങ് കടും കറുപ്പ് നിറമായിരുന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ അന്നമ്മ ഛർദ്ദിച്ചു ഒരു
കടും കറുപ്പ് നിറമാണെന്നുള്ള ഒറിജിനൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരു അഞ്ച് മടങ്ങ് മാറിക്കഴിഞ്ഞപ്പോൾ എന്നമ്മ മൂന്ന് കാക്കയെ ഛർദ്ദിച്ചെന്നായി. ദൈവവചനത്തിൻ്റെ മോറൽ നൈതിക ധാർമ്മിക നിയമങ്ങൾ ദൈവം ഇതുപോലെ വാമൊഴിയായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുവാൻ വേണ്ടി മനുഷ്യന് കൊടുത്തതായിരുന്നെങ്കിൽ മൂന്നോ നാലോ തലമുറ കഴിയുമ്പോൾ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് മനുഷ്യനാക്കി വെച്ചേനെയും. കാരണം ഒന്ന്, വാമൊഴിയായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഇൻഫോർമേഷൻ ആക്യുറേറ്റ് ആയിട്ട് മുന്നോട്ട് നീങ്ങത്തില്ല. രണ്ട്, വാമൊഴിയായിട്ട് മുന്നോട്ട് കൊടുക്കുമ്പോൾ ആ നിയമം ഇഷ്ടമില്ലാത്തവൻ അവൻ്റെ ഇഷ്ടപ്രകാരം അതിലെന്തെങ്കിലും ഒരു ശകലം കൂട്ടിച്ചേർക്കും അല്ലെങ്കിൽ കുറയ്ക്കും. ഈയിടെ കളമശ്ശേരി സഭയിൽ കത്തോലിക്ക എന്ന് പറഞ്ഞ നിക്കോളസ് ബ്രദർ സൺഡേ മെസ്സേജ് നൽകിയപ്പം വളരെ ഇല്യൂമിനേറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞു. അവരുടെ വേദപുസ്തകങ്ങളിൽ ഇപ്പം ആ വിഗ്രഹങ്ങൾ നിർമ്മിക്കാനും ആരാധിക്കാനും പാടില്ല എന്നുള്ള കൽപ്പന അങ്ങ് മാറ്റിയിട്ട് മോഹിക്കരുതെന്നുള്ള ഒരു കൽപ്പനയുണ്ടല്ലോ, അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അങ്ങനെ പത്ത് കൽപ്പന, ഇപ്പോഴും അവിടെ പത്ത് കൽപ്പനയുണ്ട്. എന്നാൽ ദൈവം വരമൊഴിയായിട്ട് തന്നിട്ട് പോലും അതിൽ നിന്ന് അവർ എടുത്തു മാറ്റിയിരിക്കുന്നു. അതാണ് ഇന്നത്തെ ഇന്നെന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഹിബ്രു ഒക്കെ ആർക്ക് വേണമെങ്കിലും പോയി നോക്കി ഗ്രീക്കിൽ ഹിബ്രുവിൽ എന്ത് എന്ന് നോക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു തലമുറയിൽ വരമൊഴിയായിട്ട് തന്നതിനെ മനുഷ്യൻ അവൻ്റെ ഇഷ്ടപ്രകാരം ഉടിച്ചു വളച്ച് തൂത്തുമായിച്ച് ഇല്ലാതാക്കുന്നെങ്കിൽ ഈ ന്യായപ്രമാണം ദൈവം നൽകിക്കഴിഞ്ഞ അടുത്ത 3500 വർഷങ്ങൾ ഇത് വാമൊഴിയായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തായിരുന്നെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നേനേം എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. പ്ലസ് ദൈവം ഒരു വാമൊഴിയായിട്ടൊരു നിയമം തന്നു കഴിഞ്ഞാൽ അത് തെറ്റിദ്ധരിക്കാനും സാധ്യതയുണ്ട്. എൻ്റെ ജീവിതത്തിൽ വന്ന ഒരു മിസ്റ്റേക്ക് ഓഫ് ഇൻ്റർപ്രിറ്റേഷൻ ഞാനെന്ന് ഓർപ്പിക്കട്ടെ. ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയമാണ്. 8-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ സ്പോർട്സ് പീരീഡിൽ ഗ്രൗണ്ടിൽ ചെന്ന് ഞാൻ അവിടെ വളരെ ബഹളം ഉണ്ടാക്കുകയും അവരുടെ നോട്ടത്തിൽ, അവിടെ നിന്ന പിയൂൺസിൻ്റെ നോട്ടത്തിൽ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അവരെന്നോട് വന്ന് പറഞ്ഞ്, ജോൺസൺ ഭയ്യ, ഇത് ഒന്നും പാടില്ലാത്ത കാര്യമാണ്. ഞാൻ പറഞ്ഞു, അയ്യോ, എൻ്റെ ക്ലാസ് ടീച്ചറാണ് പറഞ്ഞത് ഗ്രൗണ്ടിൽ എന്ത് വേണമെങ്കിലും ആകാമെന്ന്. സിൻസിയറായിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്നെ പിടിച്ച് ക്ലാസ് ടീച്ചറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ക്ലാസ് ടീച്ചർ പറഞ്ഞു, ജോൺസൺ, നീ അവിടെ ഗ്രൗണ്ടിൽ ഷൗട്ട് ചെയ്യുകയും ബഹളം ഉണ്ടാക്കുകയും പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് ഇവർ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു, ആ ഉവ, ടീച്ചറല്ലേ പറഞ്ഞത് അങ്ങനെയുള്ള കാര്യങ്ങൾ വല്ലതും ചെയ്യണമെങ്കിൽ ക്ലാസ്സിലല്ല പുറത്തു പോയി ചെയ്യാൻ. ഓ മൈ, ക്ലാസ് ടീച്ചർ സെഡ്, മൈ സൺ, ഞാൻ അത് ഫിഗറേറ്റീവായിട്ട് പറഞ്ഞത് നീ അത് ലിറ്ററലി എടുത്തു. അങ്ങനെയല്ല മോനെ ഞാൻ ഉദ്ദേശിച്ചതെന്ന് പിന്നെ അവർ പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ ആ പറഞ്ഞത് അത് ബേസിക്കലി ഒരു ആലങ്കാരിക പ്രയോഗമാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അത് നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല, അതുകൊണ്ട് പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ് എന്നാണ്. എൻ്റെ ലൈഫിൽ എനിക്കത് ഒരിക്കലും മറക്കാൻ സാധിക്കത്തില്ല. കാരണം എൻ്റെ മാതാവ് തുല്യമായിരുന്ന ടീച്ചർ അടുത്ത ഇടയ്ക്ക് വരെ, സാറ് 80s കഴിഞ്ഞിട്ട് ഞങ്ങൾ തമ്മിൽ ഫോൺ വിളിക്കുമായിരുന്നു. ആൻഡ് ഇന്ന് എൻ്റെ ഹിന്ദി ലാംഗ്വേജ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം ഇട്ട സാറുമാരിലൊന്നാണ്. ആ സാറ് സിൻസിയറായിട്ട് ആലങ്കാരികമായിട്ട് പറഞ്ഞതിനെ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്തു. അപ്പോൾ ഒരാൾ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ പറയുന്ന ആലങ്കാരികമായിട്ട്, ആലങ്കാരികമായിട്ട് പറയുന്ന അക്ഷരാർത്ഥത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വരമൊഴിയായിട്ട് നൽകിയിട്ട് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഉദാഹരണങ്ങളും അതിൻ്റെ എലാബറേഷനും കൂടെ തന്നെങ്കിലേ നടക്കത്തുള്ളൂ. അതുകൊണ്ടുകൂടാണ് കർത്താവ് ഇതെല്ലാം ലിഖിത രൂപത്തിൽ നമുക്ക് തന്നത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. മനുഷ്യൻ്റെ ബുദ്ധിയെ, മനുഷ്യൻ്റെ വരമൊഴിയെ ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇതുവരെയും ഈ പുസ്തകം ആരെഴുതിയെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എടുത്തില്ല. അതിന് കാരണമുണ്ട്. ഇതിനു മുൻപ് ആവർത്തിച്ച് ഞാൻ ഓർപ്പിച്ചിട്ടുള്ള കാര്യമാണ്, ദൈവാത്മാവ് ആദ്യത്തെ 5 ബുക്സും അതുപോലെ ഇയോബ് എഴുതുവാൻ വേണ്ടി തിരഞ്ഞെടുത്തത് മോശയായിരുന്നു. മോശയിൽ കൂടെയാണ് ഈ ഗ്രന്ഥങ്ങൾ വന്നത്. മോശയിൽ കൂടെ ഈ ഗ്രന്ഥം വന്നതുകൊണ്ട് ഇത്
1450-ൻ്റെയും 1410-ൻ്റെ ഇടയ്ക്ക് എഴുതപ്പെട്ട ഒരു ബുക്കാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. നിങ്ങളുടെ കയ്യിലുള്ള ചാർട്ട് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും താഴെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പ്രത്യേകം ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈ പുസ്തകത്തിൽ ഏകദേശം ഒരു മാസത്തെ ഹിസ്റ്ററിയേ ഉള്ളൂ. ഉൽപ്പത്തിയും പുറപ്പാടും അതിൽ ഹിസ്റ്ററി ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ലേവ്യ പുസ്തകവും ആവർത്തനം ഇതിലൊക്കെ ദൈവവചനത്തിൻ്റെ ടീച്ചിങ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് ഈ പുസ്തകത്തിൽ ഒരു മാസത്തെ ഹിസ്റ്ററിയേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. ഏറ്റവും താഴെ നിന്നാണ് ഞാൻ നോക്കുന്നത്, തന്നെ അത് ശ്രദ്ധിക്കണം. അത് സൈനൈ മലയുടെ അടുത്ത് അവർ ക്യാമ്പിട്ടിരുന്ന ക്യാമ്പടിച്ച സമയത്താണ് ദൈവം ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി കൊടുത്തത്. അതിൻ്റെ മേളിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അധ്യായം 1-7 വരെ ഓഫറിങ്സ്, അധ്യായം 8-10 വരെ പുരോഹിതന്മാരെ കോൺസിക്രേറ്റ് ചെയ്യുന്ന കാര്യം, 11-15 വരെ ജനത്തെ കോൺസിക്രേറ്റ് ചെയ്യുന്ന കാര്യം, 16-17 രാഷ്ട്രീയ തലത്തിൽ അറ്റോൺമെൻറ്റ് നടത്തുന്നത്, പ്രായശ്ചിത്തം നടത്തുന്നതിൻ്റെ കാര്യം. അപ്പോൾ ആക്ച്വലി 1-17 വരെ മനുഷ്യൻ, പാപിയായ മനുഷ്യൻ ദൈവത്തെ എങ്ങനെ സമീപിക്കണം. പാപിയായ മനുഷ്യൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തിലുള്ള ആളുകളെക്കുറിച്ചാണ്, രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും. അതെങ്ങനെ സാധിക്കും, രക്ഷിക്കപ്പെട്ടവരെ രക്ഷിക്കപ്പെടാത്തവരും എന്ന് നിങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് ചോദിച്ചെന്നിരിക്കും. ഇത് ബേസിക്കലി ഇസ്രായേലിന് വേണ്ടി കൊടുത്ത ന്യായ പ്രമാണമാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തിരഞ്ഞെടുത്ത പ്രജയായിരുന്നു. എന്നാൽ ആ ഇസ്രായേലിൻ്റെ ഇടയ്ക്ക് തന്നെ രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും ഉണ്ടായിരുന്നു. ഈ രണ്ട് ഗ്രൂപ്പ് ആളുകളും അവരുടെ ജീവിതത്തിൽ ദൈവത്തെ സമീപിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങളാണ് ഈ ആദ്യത്തെ 17 അധ്യായങ്ങളിൽ കാണുന്നത്. 18-20 വരെ ജനം അവരുടെ ജീവിതത്തിൽ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് നാം കാണുന്നു. 21-22 പുരോഹിതന്മാർ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് നാം വായിക്കുന്നു. 23-24 ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി, ആരാധിക്കാൻ പാലിക്കേണ്ട നിയമങ്ങൾ കാണുന്നു. 25-26 വരെ അവർ പോയി സെറ്റിൽ ചെയ്യുന്ന ആ നാടിന് വേണ്ടിയുള്ള നിയമങ്ങൾ നമ്മൾ കാണുന്നു. 27-ാം അധ്യായത്തിൽ ഒരു വ്യക്തി ദൈവത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു പ്രോമിസ് ചെയ്യുകയാണെങ്കിൽ താൻ എന്ത് ചെയ്യണം എന്ന് കാണുന്നു. സോ ശരിയായിട്ട് പറഞ്ഞാൽ 18-27 വരെ ഈ ആദ്യത്തെ 17-ാം അധ്യായത്തിൽ ദൈവത്തെ സമീപിക്കുന്ന അതിനുവേണ്ടിയുള്ള പെരുമാറ്റച്ചട്ടം നാം കാണുന്നെങ്കിൽ, 18-27 വരെ ദൈവത്തോട് കൂടെ നടക്കുന്ന വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങൾ നാം കാണുന്നു. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വേർപാടും വിശുദ്ധിയും ആചരിക്കുവാൻ വേണ്ടി എന്ത് ചെയ്യണം, അതുമായിട്ട് ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടങ്ങളാണ് നാം കാണുന്നത്. ഈ ചാർട്ട് നിങ്ങൾക്ക് വളരെ പ്രയോജനമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ ക്ലാസ്സസ് ഒരു ലെവൽ വരെ ആയി കഴിയുമ്പോൾ ദൈവം അനുവദിച്ചാൽ ഈ ചാർട്ടുകൾ നിങ്ങൾക്ക് ഇങ്ങനെ ബൈൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അതിൻ്റെ കൂടെ ടെക്സ്റ്റ് അതും അവൈലബിൾ ആക്കുന്നതായിരിക്കും. ഒരു ഇനിയുണ്ട് ഒരു 10 മാസം. ബേസിക് പർപ്പസ് ടു ഇക്വിപ്പ് യു. അപ്പോൾ ഇപ്പോൾ ഉള്ള ചാർട്ട് സൂക്ഷിച്ചു വെക്കാൻ ശ്രമിക്കുക. ബൈ ചാൻസ് കളഞ്ഞു പോയാൽ ഡോണ്ട് വറി, ഇതിൻ്റെ ഒരു സെക്കൻഡ് റൗണ്ട് കോപ്പി ബൈൻഡ് ചെയ്ത ഫോംസിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതായിരിക്കും. ഈ വീഡിയോ കേൾക്കുന്ന ആളുകളെ ഓർപ്പിക്കട്ടെ, അവർക്ക് ഈ ചാർട്ടിൻ്റെ പ്രിൻറ്റഡ് കോപ്പിയോ PDF കോപ്പിയോ വേണമെങ്കിൽ അവരെ എന്നെ സമീപിച്ചാൽ അത് ലഭ്യമാക്കുന്നതായിരിക്കും. കർത്താവ് ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ഇന്ന് കണ്ട ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. അടുത്ത പ്രാവശ്യം ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ 1, ഈ ചാർട്ടൊന്ന് കൂടെ വെക്കണം. 2, ഒരു ഡയറി, ഒരു പേന, ദൈവം നിങ്ങൾക്ക് തോന്നിക്കുന്നതൊക്കെ ഒന്ന്, ആ ഇൻസ്പിറേഷൻ തരുന്നതൊക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യണം.
എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ നോട്ട് ഡൗൺ ചെയ്യുന്നത് ചിലർ പറയാം, എന്തിനാ ബ്രദറെ ഇത്രയും കഷ്ടപ്പെടുന്നത്, പിന്നെ ഒരിക്കലും തിരിഞ്ഞു നോക്കാൻ ചാൻസ് കിട്ടത്തില്ല. സത്യമാണ്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പിന്നെ ആവശ്യം വരാത്ത എത്രയോ കാര്യങ്ങളുണ്ട്. എന്നാൽ അതെല്ലാം പ്രിപ്പറേഷനായിട്ട് നാം ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മൾ അരിത്മാറ്റിക്സ് പഠിച്ചപ്പോൾ അരിത്മാറ്റിക്സിലെ ഫാക്ടറൈസേഷൻ പഠിച്ചിട്ടുണ്ടല്ലേ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, എ പ്ലസ് ബി ഹോൾ ക്യൂബ് ഒക്കെ ഉപയോഗിച്ചുള്ള ഫാക്ടറൈസേഷൻ പഠിച്ചിട്ടുണ്ട്. ഇന്ന് അനുദിന ജീവിതത്തിൽ നമുക്കതിൻ്റെ ആവശ്യം വരാറില്ല. എന്നാൽ അതെല്ലാം നമ്മൾ ഇന്ന് എന്തായിത്തീർന്നതാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷനായിരുന്നു. അതുപോലെ തന്നെ ദൈവം തൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് തരുന്ന വെളിച്ചം അത് നോട്ട് ഡൗൺ ചെയ്യുന്നത് ഏറ്റവും നല്ല ആത്മീക പ്രാക്ടീസസിൽ ഒന്നാണ്. അത് ഞാൻ വളരെ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ചെയ്താൽ രണ്ട് മൂന്ന് ബെനിഫിറ്റ്സ് ഉണ്ടാകും. ഒന്ന്, നിങ്ങൾക്ക് ടീച്ചിങ്ങിന് ഒരു അവസരം ലഭിച്ചു കഴിഞ്ഞാൽ ധാരാളം മെറ്റീരിയൽസ് നിങ്ങളുടെ കയ്യിലുണ്ടാകും. രണ്ട്, അങ്ങനെ എഴുതി പോകുന്നത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് മറിച്ചു നോക്കാൻ ചാൻസ് കിട്ടുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം വേദോസ്തം വായിക്കുമ്പം കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഞാനിത് തിയറി ആയിട്ടല്ല നിങ്ങളോട് പറയുന്നത്, അതുകൂടെ ഓർപ്പിക്കട്ടെ. വെറും തിയറി ആയിട്ടല്ല, ഞാനിത് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. എൻ്റെ സഭയിലുള്ള ആളുകൾക്കറിയാം. എപ്പോൾ എവിടെ കണ്ടാലും ഞാൻ ക്ലിപ്പ് ബോർഡും പേപ്പറും പേനയും കൊണ്ടാണ് ഇരിക്കുന്നത്. വളരെ റെഗുലറായിട്ട് നോട്ട് ഡൗൺ ചെയ്യാറുണ്ട്. എനിക്കെന്ത് പ്രയോജനം ഉണ്ടായി എന്നൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ എൻകറേജ്മെൻറ്റിന് വേണ്ടി. ഞാൻ എഴുന്നേറ്റ് പുൾപ്പിറ്റിൽ പ്രസംഗിച്ചു തുടങ്ങിയത് 1970 മുൻപാണ്. സോ 40 വർഷം ആകാൻ പോകുന്നു. 40 ശരിയായിട്ട് പറഞ്ഞാൽ 45 50, ശരിയായിട്ട് പറഞ്ഞാൽ 1/2 നൂറ്റാണ്ടാകാൻ പോയി ആകാൻ പോകുന്നു ഞാൻ ബൈബിൾ ടീച്ചിങ് തുടങ്ങിയിട്ട്. ഈ 1/2 നൂറ്റാണ്ടുകളിൽ ആയിരക്കണക്കിന് മെസ്സേജസ് ഡെലിവർ ചെയ്യാൻ ദൈവം അവസരം നൽകിയിട്ടുണ്ട്. കളമശ്ശേരി അസംബ്ലിയിലുള്ളവർക്കറിയാമല്ലോ, ഇപ്പം ഒരു വർഷം ഞാൻ എത്ര മെസ്സേജാണ് ഡെലിവർ ചെയ്യുന്നത്. സൺഡേ ഈവനിങ് ഒരു വർഷം ആവറേജ് 50, സൺഡേ മോർണിംഗ് ഒരു വർഷം ആവറേജ് ഹിന്ദിയിൽ 30, അപ്പോൾ 80 അത് തന്നെയായി. എവറി മൺഡേ 1 ബൈബിൾ ക്ലാസ്, ഒരു വർഷം 50, അപ്പോൾ 80 50 130. ഇതല്ലാതെ എനിക്ക് എല്ലാ വർഷവും ധാരാളം ഇൻവിറ്റേഷൻസ് കിട്ടാറുണ്ടെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഇപ്പം ഈ ശനി ഞായറും കൊണ്ട് 3 മെസ്സേജസാണ് ഞാൻ ഡെലിവർ ചെയ്തത്. അങ്ങനെ ഒരു വർഷം ഏതാണ്ട് 100 മെസ്സേജസിന് ഇൻവിറ്റേഷൻ കിട്ടാറുണ്ട്. 230 ഈ 230 ക്ലാസ്സസ് ആൻഡ് മെസ്സേജ് ഒരു വർഷം വെച്ച് ഡെലിവർ ചെയ്യുന്ന അത് ഈസി അല്ല. ഒരു മെസ്സേജ് പ്രിപ്പയർ ചെയ്യാൻ തന്നെ എന്ത് വിഷമമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പ്രത്യേകിച്ച് ബൈബിൾ ക്ലാസ് എടുക്കുന്നവർക്കും സഭയിൽ പഠിപ്പിക്കുന്നവർക്ക്. എന്നാൽ അവരെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു വർഷം 230 മെസ്സേജസ് ഞാൻ ഡെലിവർ ചെയ്താൽ അതിൽ 220 പുതിയ മെസ്സേജസാണ്. മാക്സിമം 10 റിപ്പീറ്റ് ചെയ്യുന്നത്. അതൊക്കെ യൂഷ്വലി കൃപാവരം പോലുള്ള വിഷയങ്ങളെക്കുറിച്ച്, അത് ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അല്ലാതെ 230 പുതിയ മെസ്സേജസ് അതെങ്ങനെ വരുന്നു? ഇതാ കാരണം. എന്ത് ദൈവം ദൈവവചനത്തിൽ നിന്നൊരു ഭാഗം അങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ ദൈവം എന്ത് പ്രകാശം തരുന്ന, ഇമ്മീഡിയറ്റ്ലി മറന്നു പോകുന്നതിന് മുമ്പ് അത് നോട്ട് ചെയ്യണം. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ കിഴക്കേക്കോട്ട കൺവെൻഷനിൽ ഏറ്റവും അധികം ആളുകൾ ഇഷ്ടപ്പെട്ട കിഴക്കേക്കോട്ട കൺവെൻഷനിലെ കിഴക്കേക്കോട്ട കഴിഞ്ഞ ഓഗസ്റ്റിൽ കിഴക്കേക്കോട്ട അവരുടെ ഫാമിലി കോൺഫറൻസിൽ ഞാൻ കർത്താവെ ഞാൻ വാളെടുക്കട്ടെ എന്ന് പത്രോസ് ചോദിച്ച ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആ 4 ഗോസ്പെൽസിൽ ആ സ്റ്റോറിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതും അതിന് മുൻപ് അത് കഴിഞ്ഞും പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു 1 അവർ സ്റ്റഡി പ്രസൻറ്റ് ചെയ്തായിരുന്നു. അത് ഡസൻ കണക്കിന് ആളുകൾ എന്നെ ഫോൺ വിളിച്ചു. ആ വിഷയം ഇതുപോലെ വിശദമായിട്ട് എക്സ്പോസിറ്ററി സ്റ്റഡി ഒരിക്കലും കേട്ടിട്ടില്ല. ആ മെസ്സേജ് എങ്ങനെ വന്നെന്നുള്ള ഇനി ഞാൻ പറയട്ടെ. ആശ ഇവിടെ വന്ന് താമസിച്ച സമയത്ത് ഫാമിലി പ്രെയർ ഇങ്ങനെ വായിച്ച സമയത്താണ് ആശ വായിച്ചു, കർത്താവെ ഞാൻ വാളെടുക്കട്ടെ. പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു, ഒന്നുകൂടെ വായിക്കാൻ പറഞ്ഞു. ഒന്നുകൂടെ വായിച്ചു, മുന്നോട്ട് വായിച്ചത് മുഴുവൻ ശ്രദ്ധിച്ചു കേട്ടു.
മനസ്സിൽ വന്നത് ഇമ്മീഡിയറ്റ്ലി ഒരു കടലാസയിലോട്ട് ആ പ്രാർത്ഥന കഴിഞ്ഞ് നോട്ട് ഡൗൺ ചെയ്തു. അത് കഴിഞ്ഞ് നാല് ഗോസ്പെൽസിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം വെളിച്ചം ലഭിക്കുന്നു അതെല്ലാം കമ്പയർ ചെയ്ത് നോക്കി. അന്നേരം ആ മനസ്സിലാവും, അയ്യോ എന്തൊരു സീരിയസ് ആത്മീക അർത്ഥമുള്ള ഒരു ഭാഗമാണ്. നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റോറിയായിട്ട് വായിച്ചു തോന്നും, കർത്താവെ വെട്ടട്ടെ എന്ന് പറഞ്ഞു, വെട്ടി ചെവി മുറിഞ്ഞു, കർത്താവ് ചെവി ശരിയാക്കി, സൗഖ്യമാക്കി, ഫിനിഷ്ഡ്. നോ, ദൈവവചനത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു സ്റ്റോറി, ഒരു ഹിസ്റ്ററി അത് മീനിങ്ലെസ് അല്ല. എന്നാൽ ആ മീനിങ് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ദൈവാത്മാവ് മനസ്സിൽ തോന്നിക്കുന്ന ആ സമയത്ത് നോട്ട് ഡൗൺ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ 10 മിനിറ്റ് കഴിയുമ്പോൾ അതില്ലാതെയാകും. ഈവൻ സെക്യുലർ ലോകത്തിൽ പോലും ജേർണലിസം പഠിപ്പിക്കുമ്പോൾ ആദ്യം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഒരു ഉൾക്കാഴ്ച അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ വന്ന് ഇമ്മീഡിയറ്റ്ലി ഡയറിയിൽ നോട്ട് ചെയ്യണം. ഞാൻ ആക്ച്വലി ഈ പരിചയം തുടങ്ങി അങ്ങനാണ്, ജേർണലിസം പഠിക്കാൻ പോയപ്പോഴാണ്. എന്നാൽ ഇന്ന് ആത്മീയ തലത്തിൽ നിങ്ങളെ ഞാൻ വളരെ റിക്വസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, പ്ലീസ് സ്റ്റാർട്ട് യൂസിങ് ഡയറീസ്. എത്രയധികം ഡയറീസ് നിറച്ച് വെക്കാൻ സാധിക്കും, നോ പ്രോബ്ലം, ഫിൽ ഇറ്റ്. നിങ്ങൾക്കത് ഉപയോഗിക്കാൻ ഇല്ലെന്നിരിക്കുമെന്ന് നിങ്ങളുടെ കുടുംബത്തിൽ നാളെ വരാനിരിക്കുന്ന പല ആളുകൾക്ക് ആ ഡയറീസ് ചിലപ്പോൾ പലരെ ഷെയർ ചെയ്തെന്നിരിക്കും, അവർക്കെല്ലാം അത് അനുഗ്രഹത്തിന് കാരണമായി തീരും എന്നോർപ്പിച്ച് ഈ ക്ലാസ് ക്ലോസ് ചെയ്യട്ടെ. ഗോഡ് ബ്ലെസ് ഓൾ ഓഫ് യു.